സംഗീതം എന്ന് നമ്മൾ വിളിക്കുന്ന കർണാടക സംഗീതം അത് ഒരു ദിവസം കൊണ്ട് സ്വായത്തമാകാൻ കഴിയുന്ന ഒന്നല്ല തികഞ്ഞ അർപ്പണബോധം കഠിനാധ്വാനം കടുത്ത മോഹം ഇതൊന്നും കൂടാതെ ഇതിനപ്പുറം ഈശ്വരാനുഗ്രഹം ഇതെല്ലാം ചേർന്നാൽ മാത്രമേ ആ സംഗീതത്തിന് ഈ കലയെ നമുക്ക് അടുത്തറിയാൻ സാധിക്കൂ നമ്മൾക്ക് പ്രയോഗിക്കാൻ സാധിക്കൂ ഇതെല്ലാം ഒത്തുചേർന്ന് ഈ കലയെ അടുത്തറിഞ്ഞ ഈ സംഗീതത്തെ മാത്രമല്ല അതിനപ്പുറം സിനിമാ സംഗീതം നൃത്ത സംഗീതം ഇവയെല്ലാം അടുത്തറിയാനും തൻ്റെ കഴിവ് തെളിയിക്കാനും സാധിച്ച ഒരു കലാകാരി ആ കലാകാരിയെ നമുക്കിന്ന് പരിചയപ്പെടാം ശ്രീജ ബാബു നമ്പൂതിരി നമസ്കാരം നമസ്കാരം ഈ കല ഈ സംഗീതം മുമ്പ് പറഞ്ഞു അത് അത്ര വേഗമൊന്നും സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വശത്താക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പം അതിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു പ്രയാണം ആ ഒരു യാത്ര അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം ആ യാത്ര എൻ്റെ കുടുംബത്തിൽ അച്ചാച്ചൻ അച്ചമ്മ അച്ഛൻ അമ്മ എൻ്റെ ചേച്ചി രണ്ടേട്ടന്മാർ അപ്പൻ ചിറ്റമ്മ രണ്ടനിയന്മാർ അനിയത്തി ഇതാണ് എൻ്റെ കുടുംബം വളരെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ രണ്ട് സഹോദരന്മാരും ചേച്ചിയും അവരിങ്ങനെ പാട്ട് പാടും സിനിമാ സംഗീതം കേട്ടിട്ട് പഴയ പാട്ടുകൾ ഇങ്ങനെ പാടും അപ്പം എൻ്റെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരുടെ പാട്ട് കേട്ട് ഞാനും അത് ഏറ്റവും ഇങ്ങനെ പാടും അപ്പോൾ സ്കൂൾ പോയി തുടങ്ങിയപ്പോൾ ക്ലാസ്സിൽ ഫ്രീ പീരീഡ് വരുമ്പം ചെറിയ കുട്ടികളോട് ടീച്ചർമാർ പറയുമല്ലോ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും ആരാ ഇന്ന് പാട്ട് പാടുന്നത് ഒരു പാട്ട് പാടുവെന്ന് പറയുമ്പോൾ ശ്രീജ പാടും എന്ന് പറഞ്ഞാൽ എന്നെ പാടിക്കും അങ്ങനെ ഞാൻ ഫസ്റ്റിൽ ഉത്രാടപ്പൂന്നിലാവേ വാ എന്നുള്ള പാട്ട് ക്ലാസ്സിലിങ്ങനെ വെറുതെ പാടി അപ്പോൾ പള്ളിക്കരയിലെ സെൻ്റ് ആൻസ് യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണ് വളരെ വാത്സല്യത്തിൽ ബ്രിജിത്ത് സിസ്റ്ററും ക്ലോഡ് സിസ്റ്ററും കൂടിയിട്ട് എൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു മാധവ്മാഷേ മകളെ പാട്ട് പഠിപ്പിക്കണം അപ്പോൾ ഞങ്ങൾക്കങ്ങനെ അതിന് മാത്രമുള്ള പാരമ്പര്യമൊന്നുമില്ല ഏട്ടന്മാർ പാടണോ ചേച്ചി പാടണോ കേട്ട് പാടണോന്നല്ലാതെ ഇത് ആധികാരികമായി എങ്ങനെ പഠിപ്പിക്കണം എന്നില്ല അപ്പം അച്ഛൻ അന്വേഷിച്ചു അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഒരു മഹാഭാഗ്യം തുടങ്ങുന്നതെന്ന് പറയാം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനായിട്ടുള്ള കല്യാശ്ശേരി കൃഷ്ണൻ ഭാഗവതര് അവിടെ അവിടെ അടുത്തൊക്കെ നീലേശ്വരം ഭാഗത്ത് അങ്ങനെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ധാരാളം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണൻ ഭാഗവതര് വരും അപ്പോൾ അന്വേഷിക്കാം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭാഗവതരായിട്ട് സംസാരിക്കുന്നു ഭാഗവതരുടെ ശിഷ്യാവുന്നു അങ്ങനെ എൻ്റെ ഇല്ലത്തിൻ്റെ വളരെ അടുത്തൊരു മാളിയേക്കൽ വീട്ടിൽ അവിടുത്തെ സുനിത ചേച്ചിനെ പഠിപ്പിക്കാനാണ് വരുന്നത് അപ്പം ഞാനന്ന് ഹാർമോണിയം ഇതൊന്നും കണ്ടിട്ടില്ല അവിടെ ഹാർമോണിയം ഉണ്ട് ഹാർമോണിയം വെച്ചു ശ്രുതി മേട്ടി ഭാഗവതർ സാപ്പാസ പാടിച്ചു പഠിക്കുമ്പോൾ അതേപോലെ പാടുന്നു ഭാഗവതർക്ക് ഇത്ര വാത്സല്യം എന്ന് പറയാനില്ല അപ്പോൾ ഒരു സ്വരത്തിൻ്റെയൊക്കെ ചെറുതായിട്ട് ഒരു മാറ്റം വരുമ്പോൾ ഭാഗവതരിങ്ങനെ മുറുക്കി കടുക്കനൊക്കെ ഇട്ടൊരു ഭാഗവതരാണ് ഇങ്ങനെ ഇങ്ങനെ വരും ഭാഗവതര് അപ്പോൾ എനിക്ക് പേടിയായി ഇത് അത്രയും നാൾ വാത്സല്യത്തോ ഒരാൾ പേടിപ്പിക്കുകയെന്ന് പറയുമ്പോൾ ഒരു ഭീതിയായി എനിക്ക് ഞാൻ കുറച്ച് പരീക്ഷകളെല്ലാം പഠിച്ചു അത് കഴിഞ്ഞ് ഭാഗവതരടുത്തൊന്നും മെല്ലെ പാട്ട് പഠിത്തം എല്ലാവരെ പോലെയും ചെറുതായിട്ടൊന്ന് നിർത്തി പക്ഷെ ആ മഹാനുഭാവന ഞാൻ ഇന്നും നമസ്കരിക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ സാധാരണ പോലെ ഏഴാം ക്ലാസ് കഴിഞ്ഞു എട്ടാം ക്ലാസ്സിൽ അച്ഛൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ രാജാസിൽ പഠിക്കാൻ പോണു അവിടെ പോയി നമുക്ക് ഒരു വിഷയം സംഗീതമുണ്ടല്ലോ പഠനകാലത്ത് അപ്പോൾ ആ ക്ലാസ്സിൽ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അധ്യാപകനാണ് അവിടെ സംഗീതം പഠിപ്പിക്കുന്നത് അങ്ങനെ മാഷുടെ ക്ലാസ്സിൽ എട്ടൊമ്പത് പഠിക്കുന്നു പിന്നെ ആ മാഷെടുത്ത് തന്നെ കുറച്ച് പരിശകള് ജണ്ട പരിശകൾ അങ്ങനെയൊക്കെ മാഷെടുത്തു നിന്നാണ് ഞാൻ പഠിക്കുന്നത് അത് കഴിഞ്ഞ് മാഷ്ക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് ട്രാൻസ്ഫർ മാറ്റം കിട്ടുക മാഷ് അങ്ങനെ പോവുകയും ചെയ്തു ആ സ്ഥാനത്തേക്ക് എൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥൻ അവിടേക്ക് വരുന്നു അങ്ങനെ പിന്നെ വിശ്വേട്ടനാണ് എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഗീതം വർണ്ണം കീർത്തനമൊക്കെ വിശ്വേട്ടൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെമ്പായി വൈദ്യനാഥ ഭാഗവതരുടെ ഒരു ശിഷ്യ ഒരു ശിഷ്യ പരമ്പരയിൽ ഒരു കണ്ണിയായിട്ട് പറയാം തീർച്ചയായും ഈ വിശുവട്ടം എന്ന് പറഞ്ഞല്ലോ വിഷുവട്ടന്റെ അച്ഛൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനാണ് കണ്ണാടി ഭാഗവതരും അവരെല്ലാരും സംഗീതം രണ്ട് വഴിയിലും ഗുരുനാഥനായിരുന്നു പിന്നത്തെ ഗുരുനാഥ് അപ്പൊ ചെമ്പൈ അതെ ഇപ്പോഴത്തെ ഒരു സംഗീത ശൈലിയും അന്ന് പഠിച്ചു വന്ന രീതിയും അതൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ ഭാഗവതരന്മാര് ഒരു അത്ര ത നമ്മൾക്ക് ആ സ്വരം എത്ര പ്രാവശ്യം പാടിയാലാണോ നമ്മളിലേക്ക് എത്തുന്നത് അത്രയും പ്രാവശ്യം അവർ പാടിക്കും ഇന്നങ്ങനെയല്ല കുറച്ച് നേരം പാടിച്ചു അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അങ്ങനെയാണ് ഇന്നത്തെ പഠിപ്പിക്കുന്ന എല്ലാവരും ഞാൻ പറയില്ല പലരും നമ്മളിൽ ആ ഒരു കുട്ടിക്ക് ആ ഇതിൽ കഴിവുണ്ടെങ്കിൽ നമ്മളത്രയും നമ്മൾ നല്ലോണം ആദ്യം മെനക്കെടണം എന്നാലേ ആ കുട്ടിയെ നമ്മുടെ വഴിയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഈ ടെൻ സ്റ്റാൻഡേർഡ് വരെ പത്താം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു അതിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയി പിന്നെ ഞാൻ സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിലേക്ക് എനിക്ക് സംഗീതം പഠിക്കണം എന്നായിരുന്നു മോഹം അച്ഛനെ തന്നെ ഒരു ടി സി ട്രെയിനിങ് കഴിച്ച് അങ്ങനെ അയാൾക്കൊള്ളാം എൻ്റെ ഒരു ഭാവി അങ്ങനെ അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് പാട്ട് പഠിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ സന്തോഷപൂർവ്വം ഇതാക്കി പിന്നെ അതിന് അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ അതിനുവേണ്ടി കുറച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം ആദ്യം അങ്ങനെ സ്വാതിരുന്നാളിലേക്ക് പോകും അവിടെ പഠിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്ക് ഒരു പറിച്ചു നട്ടും ശരി ശരി അപ്പോൾ പിന്നൊരു എത്ര വർഷം എട്ട് വർഷം ഞാൻ തിരുവനന്തപുരത്ത് അത് ശരി സ്വാതിരുന്നാൾ ഗാനഭൂഷണം നാല് വർഷം ഏഴ് വർഷമാണ് ശരിക്ക് പഠിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ ഈ സ്കൂളുകളിൽ കലാധ്യാപകരെ നിയമിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ വന്നു അപ്പോൾ അത് അതിഭയങ്കരമായൊരു സമരത്തിലേക്ക് പോയി അങ്ങനെ ഒരു വർഷം കോളേജ് നിശ്ചലമായി എല്ലാ സ്വാധീനാൾ എൽ വി ആർ എൽ വി പിന്നെ പാലക്കാട് മൂന്ന് വിദ്യാലയങ്ങളും അന്ന് സമരത്തിൽ അങ്ങനെ ഒരു വർഷത്തെ എക്സാം ലേശം ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് ഇതല്ല പിന്നെ സെക്കൻഡ് ഇയർ മുതലാണ് ആ ആ പഠിച്ച എല്ലാവർക്കും അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം അന്ന് പഠിപ്പിച്ചിരുന്നപ്പോൾ ശ്രീനിവാസ അയ്യരൊക്കെ അവിടെ തീർച്ചയായിട്ടും അതെ അദ്ദേഹം അവിടെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ അല്ല അല്ല അദ്ദേഹം ഒക്കെ പ്രിൻസിപ്പാളായിരുന്നതും പഠിപ്പിച്ചിരുന്ന കാലത്തിന് വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു കുമാര കുമാരകേരളവർമ്മ സാറ് പാറശാല രവി സാറ് ഇവരൊക്കെ ഇരിക്കുന്ന ബോർഡിലേക്കാണ് അത് ഇവരൊക്കെ ആരെന്ന് പോലും എനിക്കറിയില്ല പോയി ആ എന്താ പാടുന്നതെന്ന് ചോദിച്ചു ഒരു വർണ്ണം നിന്നുക്കോര് വർണ്ണം പാടി പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ ജി സീതാലക്ഷ്മി ടീച്ചർ അങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അത്രയും നല്ല അധ്യാപകരുടെ മുന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പാടുന്നത് പാടി എനിക്കന്ന് ഫസ്റ്റ് റാങ്ക് ഉണ്ട് ഇൻ്റർവ്യൂല് അത് കഴിഞ്ഞ് അവിടെ പഠിക്കുന്നു പഠിപ്പിച്ച ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ സംഗീത കോളേജിലാകുമ്പോൾ അവിടുത്തെ എല്ലാവരും ഞങ്ങളുടെ കർണാടക സംഗീത വിഭാഗത്തിലുള്ള എത്ര പേരുണ്ടോ അത്രയും പേര് ഓരോ പിരീഡും നമ്മുടെ സ്കൂൾ പഠനം പോലെ തന്നെയാണ് ഓരോരോ പിരീഡ് ഓരോ ടീച്ചേഴ്സ് വരും അപ്പോൾ എല്ലാവരുടെ കീഴിലും പഠിക്കാനുള്ള ഉണ്ടായി അവിടെ ഈ പഠനത്തിൻ്റെ ഒപ്പം അല്ലാതെ ഒരു പഠനം മാത്രമല്ലോ ഇത് നമുക്ക് പ്രയോഗിക്കാനുകൂടി സാധ്യമാവണം അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നോ അത് കോളേജിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ഇത് പഠിച്ച് ആദ്യം ഈ ഫസ്റ്റ് നമ്മൾ പഠിക്കണ പോലെ സപ്തസ്വരങ്ങൾ സരളി ജണ്ട ജണ്ടപരിശകൾ മധ്യസ്ഥായ പരിശകൾ ഇങ്ങനെ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത് ആദ്യത്തെ എത്ര പഠിച്ചിട്ട് പോയാലും ഒന്നേന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ പിന്നെയും അവിടെ പഠിക്കുന്നത് അവിടെ പഠിച്ച് ഓരോ ഇതിലും പിന്നെ അവിടെ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് മഹാരഥന്മാരെ നമ്മൾക്ക് ടുത്ത് കാണാനും നേരിട്ട് കാണാനും അവരെ നമസ്കരിക്കാനും ഇപ്പോൾ ഈ ശെമാങ്കുടി ശ്രീനിവാസ് അദ്ദേഹത്തിന് ആ ഗുരുനാഥനെ കാണാൻ പറ്റി ഡി കെ പട്ടന്മാൾ അവരുടെയൊക്കെ കച്ചേരി കുതിരമാളികയിൽ നേരിട്ട് കേൾക്കാൻ സാധിച്ചു മാൻഡിലിൻ ശ്രീനിവാസൻ ഇവരൊക്കെ സ്വാതി സംഗീതോത്സവത്തിന് കുതിരമാളികയിൽ വരുമ്പം ഈ പ്രഗത്ഭന്മാരൊക്കെ അക്കാഡമിയിൽ ഒരു ദിവസം അവരുടെ കച്ചേരി ഉണ്ടാവും വിശിഷ്ടമായിട്ട് വരുന്നവരൊക്കെ അക്കാഡമിയിലും അവരുടെ കച്ചേരി ഉണ്ടാവും അപ്പം അങ്ങനെ അതൊക്കെ കേൾക്കാനും അവരെ അവരുടെ സംഗീതം നേരിട്ട് കേൾക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെ മഹാഭാഗ്യം തന്നെയാണ് ഈ ഈ പഠനത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ എന്നാണ് ഒരു അരങ്ങേറ്റം ഉണ്ടായത് അരങ്ങേറ്റം ഞാൻ ഇപ്പം ഈ സ്വാധീനിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുവരെയായിട്ട് എന്നെ കുറച്ച് കീർത്തനങ്ങളും കുറച്ച് ജണ്ടവരിശ അല്ല വർണ്ണം ഇതൊക്കെ പഠിപ്പിച്ചിരുന്നു അപ്പം അങ്ങനെ മൂകാംബികയിൽ വെച്ചിട്ടാണ് എൻ്റെ അരങ്ങേറ്റം ആദ്യമായിട്ട് ഞാൻ പാടിയത് വിശ്വേട്ടനും പയ്യന്നൂർ രാജം മാഷ് ജഗദീഷൻ പയ്യന്നൂർ ജഗദീശം മാഷ് ഇവരൊക്കെയായിരുന്നു അന്ന് ആയിട്ട് അതെ അതെ കുറച്ച് നേരം അവിടെ പോയി പാടിയിട്ടാണ് ഞാൻ സംഗീതത്തിൻ്റെ അതായത് കുറച്ചുകൂടെ ഇതാ കാര്യമായിട്ട് തുടങ്ങുന്നത് തന്നെ അവിടെ ഒന്ന് അമ്മയാണ് എനിക്കെല്ലാം അന്ന് പാടിയ ഒരു കീർത്തന ഏതെങ്കിലുമൊന്ന് പാടാമോ ഗജാനനയൂത്തം ഗണേശ്വരം ഗജാനനയൂതം ഗണേശ്വരം ശ്രീ ഗജാനനയൂതം ഗണേശ്വരം ഭജാമി സതം സൂരേശ്വരം ശ്രീ ഗജാനൂതം ഗണേശ്വരം പാട്ട് കേട്ടാൽ എത്രയായാലും മതിയാവില്ല എന്നാലും നമുക്ക് കുറച്ച് വർത്തമാനമാവാം ഇടയിൽ ഇടയിൽ കുറച്ച് പാട്ടുമാവാം അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വാധീനം സംഗീതത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാലത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ് ഇപ്പോഴും ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അത് ശ്രീജയിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് തോന്നുന്നത് കലകളെല്ലാം സംഗീതമായാലും നൃത്തമായാലും കലകൾക്ക് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്നുള്ളതാണ് കലയുടെ ഏറ്റവും വലിയ പിന്നെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുക എന്നുള്ളതും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പാലക്കുളങ്ങര അംബികാദേവി ടീച്ചർ എൻ്റെ ഗുരുനാഥയാണ് കോളേജിൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനല്ല ഗാനപ്രവീണയ്ക്കൊക്കെ ആയിരുന്നു പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ ക്ലാസ് എടുത്തിരുന്നത് പിന്നെ ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി അധികമായി പഠിക്കാൻ വേണ്ടിയിട്ട് പാലക്കുളങ്ങര അംബികാദേവി ടീച്ചറിൻ്റെ അടുത്താണ് ഗാനഭൂഷണം പഠിക്കുമ്പം നാല് വർഷത്തോളം ടീച്ചറുടെ കീഴിൽ ഞാൻ പ്രത്യേകമായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ഇവ ഇവരൊക്കെയെന്ന് പറഞ്ഞിരുന്നാൽ നമ്മളിപ്പോൾ ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട് എനിക്ക് ത്യാഗരാജ സംഗീതോത്സവം നമ്മൾ ലൈവ് ഇപ്പോഴൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അത് കേൾക്കുന്ന പോലെ ഒരു അനുഭവം ആണ് അക്കാഡമിയിൽ ഈ ത്യാഗരാജ ദിനം ആഘോഷത്തിന് ഈ മഹാഗുരുക്കന്മാരൊക്കെ ഇരുന്നിട്ടുള്ള അവരുടെ ഒരു പാട്ടുണ്ടല്ലോ അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറൊന്നും ആകുമ്പോൾ പഞ്ചരത്നം ഒന്നും പഠിപ്പിക്കുന്നില്ല പിന്നെ പിന്നീട് വലിയ ക്ലാസ്സുകളിലാകുമ്പോൾ നമുക്കും പഠിപ്പിച്ചു തുടങ്ങും അപ്പോൾ ആ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടല്ലോ മനസ്സിലിപ്പോഴും അതിൻ്റെ ഒരു അത് കഴിഞ്ഞ് ഗാനഭൂഷണം കഴിഞ്ഞ് ഗാനപ്രവീണ ഞാൻ പഠിക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിലെ മഹാ ഗുരുവായിട്ടുള്ള എൻ്റെ പ്രഭാകരവർമ്മ സാറിൻ്റെ അടുത്ത് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക് അങ്ങനെ സാറിൻ്റെ അടുത്തും ഞാൻ കുറച്ച് നാൾ പഠിച്ചു ഈ അങ്ങനെ കോളേജ് അഭ്യാസം സംഗീതാഭ്യാസം ഏതാണ്ട് അവസാനത്തെ ഘട്ടത്തിലാണല്ലോ വിവാഹം ഉണ്ടായത് അത് വിവാഹം ഒരു സംഗീതജ്ഞൻ പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ ബാബു നമ്പൂതിരി കലാമണ്ഡലം ബാബു നമ്പൂതിരിയാണ് വിവാഹം കഴിച്ചത് അത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു സംഗീത മേഖലയിൽ തന്നെയുള്ള ഒരാൾ വേണം എന്ന് വെച്ചിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല വിവാഹം നടക്കുന്നത് എൻ്റെ ചേച്ചിയും ബാബുവേട്ടൻ്റെ ചേച്ചി അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ വിവാഹാലോചന സാധാരണ നടക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ രണ്ട് ചേച്ചിമാരും തമ്മിൽ ആലോചിച്ചു അങ്ങനെയാണ് അപ്പം ബാബുവട്ടനും സംഗീതം കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാവാമെന്ന് തോന്നി ജാതകം നോക്കി സാധാരണ പോലെ ഉള്ള വിവാഹം ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് പയ്യന്നൂർ കഥകളി അരങ്ങിൽ വെച്ചിട്ടാണ് ഞാനപ്പം ബാബുവട്ടനാദ്യമായിട്ട് കാണുന്നത് അവിടെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയുടെ അവിടെ വാർഷികമായിരുന്നു അപ്പോൾ ഒരു പാട്ട് പാടാൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്നവിടെ ബാബുവെട്ടനും വരുന്നുണ്ട് അങ്ങനെയാണ് കഥകളി ലൈവിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് കഥകളി വളരെ കുറവാണ് ഈ പയ്യന്നൂർ കഥകളി അരങ്ങിലാണ് മറ്റ് ഉത്സവങ്ങൾക്ക് ഒന്നോ രണ്ടോ കഥകളി കോട്ടക്കൽ അവരുടെ രണ്ട് മൂന്ന് പേർ കോട്ടക്കൽ ഉള്ളവർ കാസർഗോഡുകാർ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കഥകളി വളരെ വിരളം എന്നല്ലാതെ ആ ഭാഗത്തേക്ക് കഥകളി വളരെ കുറവാണ് അപ്പം കഥകളി ആരെങ്കിലും ധാരാളം കഥകളി നടക്കാറുണ്ട് ഞാൻ ലൈവിലാദ്യമായിട്ടൊരു കഥകളി അന്നാണ് കാണുന്നത് അന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് അന്ന് ഒരുപാട് മഹാരഥന്മാർ ഈ കഥകളിയിൽ അപ്പുക്കുട്ടി പുതുവാളാശാൻ ഗോപി ആശാൻ അങ്ങനെ ഒരുപാട് പേര് അന്നുണ്ടായിരുന്നു അന്ന് കലാനിലെ ഉണ്ണികൃഷ്ണൻ ആശാൻ്റെ കൂടെയാണ് ബാവോട്ടൻ പാടിയിരുന്നത് കോട്ടക്കൽ ശിവരാമൻ നായർ ആശാൻ ഏ കോട്ടൻ കഥ എന്താണെന്ന് ഓർക്കുന്നില്ല എന്തായാലും അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു കഥകളി കാണുന്നത് പയ്യന്നൂർ കഥകളി ക്ലബിന് അവിടെ വെച്ചാണ് കാണുന്നത് അപ്പൊ അന്ന് ബാബു നമ്പൂതിരിയുടെ പാട്ട് കേട്ടപ്പോ ഇംപ്രസ്ഡ് ആയോ തീർച്ചയായും എന്താ ഇംപ്രഷൻ ഇപ്പോഴും അത് കൂടി അന്ന് പാടിയ കഥയൊന്നും ഓർമ്മയില്ല ഒരു പദോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും രാഗം പാടിയത് ഇപ്പൊ ബാബു അമ്പൂതിരി പാടിയ ഒരു രാഗ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടക സംഗീതം കഥകളി സംഗീതം കുറച്ചൊക്കെ കുറച്ചും കൂടി ഭാവസംഗീതം എന്നൊക്കെയാണല്ലോ നമ്മൾ കഥകളി സംഗീതത്തിനെ പറയാം അപ്പം അങ്ങനെ മനസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു രാഗം കളിനകൈ തൊഴുതിടും നേൻ അഗ്രജഭൂപതിലക ഭീമാതികളാം അധമന്മാരെ നിധനം ചെയ്തിട അങ്ങനെ വളരെ മനോഹരമായിട്ട് എനിക്ക് അന്ന് അനുഭവപ്പെട്ടു അത് ഭാവം അതായത് അതി ഭയങ്കരം തന്നെയാണ് കഥകളി സംഗീതത്തിൽ കർണാടക സംഗീതത്തിലും രണ്ട് സംഗീതത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത് കഥകളി സംഗീതത്തിലെന്ന് പറയുമ്പം അത് ഒരു വേഷക്കാരൻ്റെ വേഷക്കാരന് വേണ്ടിയിട്ട് ഉള്ളതാണ് വാചിക അഭിനയത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതമാണ് കർണാടക സംഗീതത്തിലെന്ന് പറയുമ്പം വളരെ ഭക്തി ഭക്തിരസമാണ് അധിക കൃതികളും മഹാരഥന്മാർ രചിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് അവരുടെ അവർക്ക് അപ്പം തോന്നുന്ന ഓരോരോ അനുഭവത്തിൽ നിന്നാണ് അവർക്ക് കൃതികൾ ഉണ്ടാവുന്നത് ത്യാഗരാജസ്വാമികൾക്കായാലും മുത്തുസ്വാമി ദീക്ഷിതർക്കായാലും ശ്യാമശാസ്ത്രികൾക്കായാലും ഈ കർണാടക സംഗീതവും കഥകളി സംഗീതവും തമ്മിലൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് സാഹിത്യത്തിന് ഒരുപാട് പ്രാധാന്യം കഥകളി സംഗീതത്തിൽ കാരണം അതൊരാളുടെ വാചിക അഭിനയം എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ ഡയലോഗാണ് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ആവണം അപ്പോൾ സാ പ്രാധാന്യം വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് വാക്കിനുള്ളതാണ് മുദ്ര കാണിക്കണത് നേരെ മറിച്ച് കർണാടക സംഗീതം ഒന്നാമത് ഭാഷ തെലുഗു അല്ലെ തെലുങ്കോ അല്ലെങ്കിൽ സംസ്കൃതമോ തമിഴൊക്കെയാണ് നമുക്ക് പലപ്പോഴും വാക്കൊന്നും മനസ്സിലാവാറില്ല എന്താ ഏതാണെന്ന് നമ്മളിങ്ങനെ സംഗീതം എന്തൊക്കെയോ ആസ്വദിക്കണമെന്നല്ലാതെ സാഹിത്യത്തിന് അതിലൊട്ടും പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ലേ കേൾക്കുമ്പോൾ മനസ്സിലാവാറില്ല ഈ വ്യത്യാസത്തിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളലേ നോക്കി കാണുന്നത് ഇപ്പം നിങ്ങൾ രണ്ടുപേർ രണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സാഹിത്യത്തിനെ രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഈ രണ്ടുപേര് സംഗീതം രണ്ട് സംഗീതം കൈകാര്യം ചെയ്യുന്നവരെന്നുള്ള നിലയ്ക്ക് ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറ് രണ്ട് സംഗീതത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് രാഗങ്ങൾ പ്രയോഗിക്കുന്നതിലായാലും ഞാൻ പറഞ്ഞല്ലോ കഥകളിയിലാവുമ്പം അത് ഒരു കഥാപാത്രം പറയുന്നത് പോലെ അതിനനുസരിച്ച് ഇപ്പോൾ ഓരോ വേഷം മാറി മാറി വരുമ്പോൾ ആ വേഷക്കാർക്ക് വരുന്ന ഭാവത്തിന് വേണ്ടിയിട്ട് അത് സന്തോഷമായാലും സങ്കടമായാലും കഥകളിയിൽ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെയാണ് കർണാടക സംഗീതത്തിലും കൃതികളിൽ അതായത് അതിൽ ഭക്തിരസം കൂടുതൽ എന്നാൽ എല്ലാം ഭക്തിയല്ലെന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയാം പലതരത്തിൽ ഉള്ള കൃതികളുണ്ട് പക്ഷേ അതിന് അതിൻ്റെതായ ഭാവവും ഇതിന് ഇതിൻ്റെതായ ഭാവം എന്നാണ് ഒരു കൃതി പഠിക്കുമ്പോൾ അതിൻ്റെ സാഹിത്യം അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടാണോ അല്ലെങ്കിൽ പഠിപ്പിച്ച് അതെ പഠിപ്പിച്ച് തരുന്ന അധിക കൃതികളിലും നമുക്ക് കുറേയൊക്കെ പറഞ്ഞു തരും പിന്നെ ചില ഈ തെലുങ്ക് ഭാഷയിൽ അങ്ങനെ ഉള്ള കൃതികളൊക്കെ വരുമ്പം അത് അധ്യാപകർക്കും എല്ലാവരും മലയാളികളാണ് പഠിപ്പിക്കുന്നത് തമിഴുള്ളവർ കുറച്ചൊക്കെ അതിൻ്റെ അർത്ഥം തമിഴ് അവരുടെ അവർ പഠിപ്പിച്ചതിൻ്റെ അറിയാം എന്നാലും ചിലത് അറിഞ്ഞുകൊള്ളണമെന്നില്ല കൃതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് പാടുന്നു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പലതും മാറ്റിമറിക്കണതാണ് വിവാഹം പ്രത്യേകിച്ച് ഒരു കലാകാരിയെ സംബന്ധിച്ച് ആ മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ലയോ ഇതിനൊക്കെ ഒരു ചോദ്യചിഹ്നായിട്ടാണ് പലപ്പോഴും വിവാഹം വരാറ് അപ്പോൾ അങ്ങനത്തെ ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ആധികളോ ഒക്കെ ഉണ്ടായിരുന്നു വിവാഹം കഴിക്കുന്ന സമയത്ത് അതിനുശേഷം വിവാഹം കഴിഞ്ഞിട്ടുള്ള അനുഭവം എന്തായിരുന്നു ഒരു കലാകാരനെ വിവാഹം കഴിക്കുക സ്വയം കലാകാരി ആവുക ഇങ്ങനെയുള്ള പല പുറത്ത് നോക്കുമ്പോൾ അത് പലപ്പോഴും പലർക്കും ഇഷ്യൂസും ആവാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ശ്രീജയുടെ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടേയില്ല ഞാനീ ഗാനപ്രവീണ പഠിക്കുമ്പോൾ നമ്മൾ ഗാനഭൂഷണം വരെ അക്കാഡമിയിൽ ഒരു സെക്ഷനിൽ ഗേൾസും പിന്നെ നടുക്ക് സ്വാതിരുന്നാളിൻ്റെ ഓഫീസ് മറ്റേ സെക്ഷനിൽ ആൺകുട്ടികളുടെ നമ്മൾ ഒരുമിച്ചേ അല്ല ക്ലാസ് തിയറി ക്ലാസ്സിൽ മാത്രമേ ബോയ്സും ഗേൾസും ഒരുമിച്ച് വന്നിരിക്കുന്നുള്ളൂ അപ്പോൾ സംഗീതാഭ്യാസം രണ്ടാണ് അതീ ശ്രുതിയുടെ പ്രശ്നം അതെ അതെ ശ്രുതിയുടെ ഒക്കെ പ്രശ്നം കൊണ്ട് രണ്ട് സെക്ഷനിൽ തന്നെയാണ് പെൺകുട്ടികൾക്ക് വേറെയും ആൺകുട്ടികൾക്ക് വേറെയും പിന്നെ ഇവർ നമ്മൾ ബോയ്സും ഗേൾസും ഒരുമിച്ച് വന്ന് കൂടുന്നത് തിയറി ക്ലാസ്സുകളിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ള നമ്മൾ ഗാനപ്രവീണയാകുമ്പോൾ ഒരുമിച്ച് ആണ് നമ്മുടെ ക്ലാസ് ബോയ്സും ഗേൾസും പത്ത് പെൺകുട്ടികളും അഞ്ചാൺകുട്ടികളും അങ്ങനെ വളരെ ചുരുങ്ങിയിട്ട് ചുരുക്കം കുട്ടികൾ മാത്രമേ ഗാനപ്രവീണയിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഗാനപ്രവീണ ഫൈനൽ ഇയറ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹാലോചന വരുന്നതും വിവാഹം തീരുമാനിക്കുന്നതും ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പരിചയപ്പെട്ട് ബാവോട്ടനോട് പറഞ്ഞു ഇനിയിപ്പോൾ ഈ വേളയൊക്കെ തീരുമാനിച്ച് ക്ലാസ്സിലൊക്കെ പോകാനൊരു മടിയാണ് ബാവോട്ട ഇതിന് മെല്ലെ നിർത്തിയാലോ ഇല്ല പഠിക്കണം പഠിച്ചു തുടങ്ങിയത് എന്തായാലും പഠിച്ച് പരീക്ഷ എഴുതണം നിർബന്ധമായിരുന്നു നിർബന്ധം വെച്ചാൽ ശാസന സ്നേഹത്തോടു കൂടെ പറഞ്ഞു പ പഠിക്കണം ഇത്രയും പഠിച്ചതല്ലേ അത് കംപ്ലീറ്റ് ആക്കണം നീ ഇത്ര മോഹമായിട്ട് കാസർഗോഡ് നിന്ന് വന്ന് പഠിച്ചതല്ലേ അത് പഠിക്കണം ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക അത് പഠിച്ചു ഈ പറഞ്ഞ പോലെ പരീക്ഷ തിയറി പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവുന്നത് ബാബൂട്ടൻ തന്നെയാണ് എന്നെ എക്സാമിന് കൊണ്ടുപോയതൊക്കെ അപ്പോൾ അതിന് വേണ്ടുന്ന അതായത് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു അത് കഴിഞ്ഞ് പഠി വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ടായാലും എൻ്റെ സംഗീതത്തിൻ്റെ ഏത് ഞാൻ ധാരാളം പേരുടെ മഹാരഥന്മാരുടെ പി ചെമ്മൻകുടി സ്വാമി ഡി കെ പട്ടന്മാൾ ഇവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ പാട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയല്ലാതെ ഉള്ള ഒരുപാട് പേരുടെ എം ഡി രാമനാഥൻ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളധികം ആ സംഗീതം ആസ്വദിച്ചിട്ടില്ല അങ്ങനെ എത്രയാന്ന് കണക്കില്ല അത്രയും ബാവൂട്ടൻ ഒരുപാട് പാട്ട് കേൾക്കും ആ സംഗീതം മൊത്തം ഞാനും കേൾക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും സംഗീതമയമാണ് ചർച്ചകളും അങ്ങനെ പാട്ടിനെക്കുറിച്ച് മാത്രമേ ബാവൂട്ടന് ഇങ്ങനെ പറയാം നമ്മുടെ എപ്പോഴും ബാവൂട്ടൻ ഒരു രാഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ അവനിൽ അവനോനിൽ സ്വായത്തമാവുന്നവരെ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പാടുന്നുണ്ടാവും എല്ലാവരും എന്നെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കും ഏഹ് ബസ്സിൽ ഇങ്ങനെ എന്നുള്ള പോലെ അത്രയും സംഗീതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ബാബൂട്ടനില്ല ഏ അതൊരു വലിയ അനുഗ്രഹമാണ് ശരിക്കും അങ്ങനെ വിവാഹത്തിന് ശേഷം ഈ കലയിൽ തന്നെ തുടരാനുള്ള തീർച്ചയായും തീർച്ചയായും പിന്നെ മോനുണ്ടാവുന്നു രൺ തൊണ്ണൂറ്റൊമ്പതിലാണ് ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഒന്നിലാണ് മകനുണ്ടാവുന്നത് മകനുണ്ടായി ഞാൻ യഥേഷ്ടം ക്ലാസുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് അതുവരെ ഞങ്ങൾ വൈക്ക അതായത് വിവാഹം കഴിഞ്ഞപ്പോൾ വൈക്കത്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ വരും പിന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വൈക്കത്ത് തന്നെയായി പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് മാത്രമേ തിരുവനന്തപുരത്ത് പോകുന്നത് അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പിന്നെ ബാബുവട്ടം കലാമണ്ഡലത്തിൽ പെർമനൻ്റ് ആയി ഇവിടേക്ക് ചെറുതൂരുത്തിലേക്ക് താമസം മാറ്റി ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഒരു കഥ സംഗീത അധ്യാപികയായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോഴാണോ തുടങ്ങിയത് അല്ല കുട്ടിക്കാലത്ത് ഈ സ്വാതന്ത്ര്യനാളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ അത്യാവശ്യം ക്ലാസ്സുകൾ ഇപ്പോൾ ഈ വെക്കേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് മാർച്ച് ഏപ്രിൽ ആ സമയങ്ങളിൽ ക്ലാസ് എടുത്തിരുന്നു നാട്ടിൽ പോകുമ്പോൾ ആ കുറച്ച് നാൾ ആരെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു വന്നാൽ പഠിപ്പിച്ചിരുന്നു പിന്നെ ഷൊർണ്ണൂരെത്തിയതിനു ശേഷം ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കാൻ തീർച്ചയായും പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനത്തെ ആ അതിനിന്നിപ്പോ എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ വന്ന് അങ്ങനെ പഠിച്ച കുട്ടികളെ തിരിച്ച് സംഗീതം വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുത്തൊരു ഒരു ശിഷ്യ അല്ലെങ്കിൽ ഒരു ശിഷ്യാരീതിയിൽ സംഗീതത്തിൽ ഒരുപാട് ഇവിടെ എന്ന് പറയുമ്പം വന്ന് താമസിക്കുന്നവരാണ് പലരും ജോലി ഈ നാട്ടിലുള്ളവരല്ല അവരുടെ വരുന്ന സമയങ്ങളിൽ വരുന്നു പഠിക്കുന്നു പോകുന്നു പാടുന്നു എന്നല്ലാതെ ഇതിലേക്കായിട്ട് തിരിഞ്ഞവർ ഇല്ല ഇപ്പോഴും ഈ പഠിച്ചവരൊക്കെ അവരുടെ പാട്ടുകൾ അവർക്കാവുന്ന പോലെ അമ്പലങ്ങളിലോ അങ്ങനെയൊക്കെ പാടുന്ന ധാരാളം പേര് ഇപ്പോഴും ഉണ്ട് ഒരു സംഗീതത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കാണല്ലോ അല്ലെങ്കിൽ അതിലേക്കാണ് മകൻ പിറന്നു വീണത് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളൊരു പാട്ടുകാരനാകാന്നുള്ളത് ഒരു പക്ഷേ എന്താ പറയേണ്ടത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പം മകൻ പാട്ട് പഠിക്കണ്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിയാണോ അച്ഛന്റെ തരം വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് അച്ഛന്റെ വഴിക്കായാലും കർണാടക സംഗീതമാണ് എല്ലാത്തിൻ്റെയും ബേസ് അടിസ്ഥാനം അത് പഠിച്ചതിന് ശേഷേ കഥകളി സംഗീതജ്ഞനും ആവുന്നുള്ളൂ ആദ്യം കർണാടക സംഗീതം തന്നെയാണ് മകനെ കുറച്ചുനാള് ഞാൻ പഠിപ്പിച്ചിരുന്നു വർണ്ണം വരെയൊക്കെ ഇപ്പം അദ്ദേഹം ചെമ്പക്കര വിജീഷ് മാഷിൻ്റെ അടുത്താണ് പഠിക്കുന്നത് കർണ കഥകളി സംഗീതം ബാബുവേട്ടൻ്റെയും ഗുരുനാഥൻ മാടമ്പി സുബ്രഹ്മണ്യം നമ്പൂതിരി മാടമ്പി അശാൻ്റെ അടുത്താണ് പഠിക്കുന്നത് മകനെ ഇതിനോട് താല്പര്യം കൂടുതലായി രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്നത് ഇഷ്ടം ഇന്നത് ഇഷ്ടം എന്നില്ല ധാരാളം കളികൾക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കഥകളിക്ക് കർണാടക സംഗീതം അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല കർണാടക സംഗീതത്തിനെയും അതേപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിവാഹത്തിന്റെ അന്ന് പൈനൂർ ക്ലബിലാണ് കണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം അന്ന് അവിടെ കച്ചേരിയായിരുന്നു അതോ വേറെ അല്ലല്ല അന്ന് ഞാനൊരു സിനിമയിൽ പാടിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബം എൻ്റെ അപ്പൻ ചിറ്റമ്മ എൻ്റെ ചിറ്റമ്മയുടെ ഏട്ടനാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അനിയനാണ് കൈതപ്പുറം വിശ്വനാഥൻ നമ്പൂതിരി അപ്പം ഞാനുണ്ടാവുന്നതിന് മുന്നേ ഇവർ എൻ്റെ ഇല്ലത്ത് വരികയും എന്നെ ജനിച്ചപ്പോൾ മുതൽ അവർ കാണുന്നുണ്ട് ഇപ്പം ദാമരേട്ടനൊക്കെ വരുമ്പോൾ എപ്പോഴും കയ്യിലൊരു ഒരു ഉണ്ടാവും തോൾസഞ്ചിയിൽ നിറയെ പാട്ടാണ് അന്ന് ദാമരട്ടൻ ഇന്നത്തെ പോലെ പ്രശസ്തനായിട്ടില്ല എങ്കിലും അന്ന് മുതലേ പാട്ടൊക്കെ എഴുതും അപ്പോൾ പാട്ട് എഴുതുന്നത് എഴുതുന്നത് ഇല്ലത്ത് വരുമ്പം തെക്കിനെ തറയിലിരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിൽ ദാമരട്ടൻ പാടുന്നതുകൊണ്ട് പഠിപ്പിക്കും ഭയങ്കര സന്തോഷമാണ് വരുന്നതും പാട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നതും പിന്നെയാണ് താമരേട്ടൻ സിനിമാ മേഖലയിലേക്ക് എത്തുന്നതും ഇത്രയും പ്രശസ്തിയാവുന്നതും ശ്രീജയ് സിനിമയിലേക്ക് വരാനുള്ളൊരു ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ ഗുരുനാഥൻ വിശ്വേട്ടൻ്റെ വേളിയുടെ തലേദിവസം ഞങ്ങളുടെ ശിഷ്യരെല്ലാവരും അവിടെ ഇല്ലത്ത് എൻ്റെ ചിറ്റമ്മയുടെ ഇല്ലവും കൂടിയാണ് അപ്പോൾ അവിടെ തലേദിവസം വേളിയുടെ തലേദിവസം എല്ലാവരും പാടി അപ്പം അവിടെ എന്ത് വിശേഷമുണ്ടെങ്കിലും സിനിമാ മേഖലയിലെ ആൾക്കാർ നല്ലോണം എല്ലാവരും ഉണ്ടാവും ഈ സംവിധായകരൊക്കെ വരും സിബി മലേല് ലോഹിത് ദാസ് ജയരാജ് അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും അന്ന് ഇവരൊക്കെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ജയരാജ് സാറെ എൻ്റെ പാട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേക്ക് ക്ഷണിക്കാനുണ്ടായത് പാടണം എന്ന് പറഞ്ഞത് വിശ്വേട്ടനോട് പറഞ്ഞു വിശ്വേട്ടൻ്റെ ശിഷ്യയാണല്ലോ അപ്പോൾ ഒരു പാട്ട് ഞാൻ അന്ന് പാടിയ പാട്ട് ഒരു കാസറ്റിലാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അയ്യോ സിനിമയൊന്നും നമുക്ക് ഒരിക്കലും ഞാനൊരു നാട്ടിൻ പുറത്തുകാരി സിനിമയിലൊക്കെ പാടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പിന്നെ ജയരാജ് സാറൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ പാടാൻ വിളിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നേ ഇല്ല പക്ഷേ അന്ന് ഞാൻ പാടിക്കൊടുത്തു പിന്നെ ഞങ്ങൾ മധൂര് കാസർഗോഡ് സിദ്ധിവിനായകൻ്റെ ഒരു അമ്പലമുണ്ട് അന്ന് അവിടെ തൊഴാൻ പോയി ആ അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഫോൺ വരുന്നത് ഇങ്ങനെ ഈ സിനിമയിൽ പാടാനുണ്ട് എത്രയും പെട്ടെന്ന് കോഴിക്കോടേക്ക് വരണം എന്ന് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ ഞാനും എൻ്റെ ചെറിയേട്ടനും കൂടെ കോഴിക്കോട് ദാമോട്ടൻ്റെ ഇല്ലത്ത് വന്ന് അങ്ങനെയാണ് ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് കളിയാട്ടം സിനിമയ്ക്ക് വേണ്ടി കളിയാട്ടം മാമയിൽ പീലി കാസറ്റിലായിരുന്നു അപ്പം ഫീമെയിൽ എൻ്റെ പാട്ടായിട്ട് കാസറ്റിൽ സിനിമയിൽ വരുമ്പം കല്ലറ ഗോപൻചേട്ടനും ഞാനും കൂടെ പകുതി പകുതിയായിട്ടാണ് അതെ അത് ഡുവൈറ്റായിട്ടാണ് പാടിയിട്ടുള്ളത് ആ പാട്ടൊന്ന് പാടാമോ പാടാം മാമയിൽ പീലി പോലും ചെമ്മരത്തി പൂങ്കോഴിക്കരഞ്ഞു കളിത്തോഴിയുറങ്ങി അവൾ മാത്രമുണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ നൊമ്പരം പൂണ്ടവൾ മതം നൊന്തു പിടഞ്ഞു വീരനെ നോമ്പു നോറ്റിരുന്നു മാമയിൽ പോലഴകോലും ചെമ്മരത്തി ഈ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ കോളേജ് ഹോസ്റ്റലാണോ അല്ല ഞാൻ താമസിച്ചിരുന്നത് അവിടെ രാമകൃഷ്ണ മിഷൻ്റെ ശാരദാശ്രമം ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ എട്ട് വർഷം താമസിച്ചത് അത് നമ്മുടെ ഒരു ഇല്ലത്ത് എങ്ങനെ താമസിക്കുന്നു അതേപോലെയാണ് നമ്മൾ അച്ഛനും അമ്മയായിട്ട് ഞാൻ ഇല്ലം വിട്ട് അതുവരെ താമസി വേറൊരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടില്ല ആദ്യമായിട്ട് ഇത്രയും ദൂരം പോയി താമസിക്കുമ്പോൾ ഭയങ്കര ഞാനും അച്ഛനും കരിയായിരുന്നു അവസാനം അവിടെ ഇന്നും മറക്കാൻ പറ്റില്ല ആ ആശ്രമത്തിൻ്റെ ധ്രുവപ്രാണ മാതാജിയായിരുന്നു അവിടുത്തെ ഹെഡ് ആ മാതാജി അച്ഛനോട് പറഞ്ഞു വിഷമിക്കേണ്ട ഇവിടെ കുട്ടിയെ നല്ലോണം ശ്രദ്ധിച്ചോളാം ഒട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനെ അത്രയും ആശ്വസിപ്പിക്കും എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇതുവരെ ആ മാതാജിയുടെ ഒരു അവിടെ താമസിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങൾ ഗീ ഭഗവത്ഗീത അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അതായത് അന്ന് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയില്ല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിങ്ങനെ ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ കോളേജ് പഠനം ശനി ഞായറായിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ സ്പീച്ച് തുടങ്ങും ഓരോ ഇപ്പോൾ ഈ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഉണ്ട് ലക്ഷ്മി ദേവി അവരെയൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു പ്രഭാഷണം എത്രയാ കേട്ടേക്കുന്നതെന്ന് പറയാൻ പറ്റില്ല പിന്നെ മാതാജിയുടെ കൂടെ അനവധി വേദികളിൽ പ്രയർ പാടാൻ പോയിട്ടുണ്ട് ഞാൻ അപ്പോൾ അവിടെ വച്ച് ഡോക്ടർ ബാബു പോൾ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതുപോലെ ജയകുമാർ ഐ എ എസ് അങ്ങനെ ഒരുപാട് പ്രഗത്ഭന്മാരെ തുളസീവനം വനം അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് പരിപാടികൾക്ക് ഉണ്ടാവും അപ്പോൾ അവർ മന്ത്രിമാരും മുഖ്യമന്ത്രി അങ്ങനെയൊക്കെയുള്ള വേദികളിൽ പാടാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഒരുപാട് ഭജനകൾ അവിടെ ആശ്രമത്തുനിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും കോളേജിലുള്ള പഠനം വേറെ അല്ലാതെ അതൊക്കെ അവിടെ പഠിച്ചതുകൊണ്ട് മാത്രം പിന്നെ നമ്മുടെ ഒരു എന്താ പറയണ്ടേ ജീവിതത്തിൽ ഞാൻ അതുപോലൊരു സ്ഥലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണം അത്രയും സ്നേഹമാണ് എല്ലാവരോടും നമ്മൾ ഇന്ന് വളരെ വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് വന്നിട്ട് ഇന്നും അവിടെ ചെല്ലുകയാണെങ്കിൽ അതേ ഒരു വാത്സല്യം ആ ഒരു നമ്മൾ ആയി പഠിച്ചു പഠിക്കുന്ന കാല അളവിൽ നമ്മൾ ഫീസൊക്കെ കൊടുത്തിട്ട് ഹോസ്റ്റൽ തന്നെയാണ് പക്ഷേ ആ ഒരു ഹോസ്റ്റലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പലരും വരുന്നു പോകുന്നു അങ്ങനെയല്ലേ അവിടെ അങ്ങനെയല്ല അവിടുത്തെ ഒരു ആ പ്രാർത്ഥനാ സമയം ദിവസം വൈകുന്നേരം പ്രാർത്ഥനയുണ്ട് രാവിലെ അഞ്ച് മണിയാകുമ്പം മാതാജിമാർ വിളിക്കാൻ വരും ആരെ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അവരെ വിളിച്ചുണർത്തിയിട്ട് പ്രേർണ് രാവിലെ ഭഗവത്ഗീത നിർബന്ധ അത് ചൊല്ലിയിരിക്കണം അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആണ് ഒരു പ്രഭാതം തുടങ്ങുന്നത് തന്നെ നമ്മുടെ അങ്ങനെ എട്ട് വർഷത്തോളം അവിടെ ജീവിതത്തിലേക്ക് വളരെ എൽ എന്താ പറയണ്ടത് നമുക്കത്രയും സന്തോഷമുണ്ടായിരുന്ന പാട്ട് തന്നെയാണ് കോളേജിലും പാട്ട് അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ വന്നാലും പാട്ടാണ് പിന്നെ ഈ പ്രയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ടും സീനിയേഴ്സായിട്ടും അക്കാഡമി പഠിക്കണ കുറേ പേരുണ്ട് അല്ലാതെ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജ് ഉണ്ട് വിമൻസ് കോളേജിൽ സംഗീതം പഠിക്കുന്ന ഞങ്ങൾ പഠിക്കുന്നത് തിയറിയും പ്രാക്ടിക്കലും മാത്രമേ ഉള്ളൂ സ്വാധീനാളിൽ മറ്റേത് എം എ മ്യൂസിക് ബി എ മ്യൂസിക് പി ഡിഗ്രിക്ക് മ്യൂസിക് അങ്ങനെയാണ് വിമൻസ് കോളേജിൽ അവിടെ പഠിച്ചിരുന്ന കുറേ പേരുണ്ട് അവരും അപ്പോൾ ഈ പ്രയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ബാച്ചിൻ്റെ പ്രത്യേകം ആയിട്ട് നമ്മൾ പാടണം അതൊരു ഭയങ്കര അനുഭവമാണ് അവിടുത്തെ എല്ലാ ഇപ്പം എത്ര പേടി പാടാൻ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ പാടാൻ പറ്റിയെന്ന് വരില്ല ചിലവർക്ക് പാടുമ്പോൾ ഒരു പറയിൽ സഭാകമ്പം ഒക്കെ ഉണ്ടാവും അങ്ങനെ അതിന് മുന്നേ സ്റ്റേജിൽ പാടാത്തവരോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ആൾക്കാർക്ക് മുന്നിൽ പാടാത്തവർക്കോ അവിടെ തുറന്ന് പാടാൻ പറ്റും അവർക്കൊരു പേടിയില്ലാതെ പ്രെയർ ഹോളിൽ ഈ കോ സംഗീത കോളേജിലല്ലാതെ മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു അവ അങ്ങനെ അപ്പം എപ്പോഴും ഒരു വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ നമ്മൾ ദൈവത്തിന് മുന്നിലിരുന്ന് പാടാം പോലെ അങ്ങനെ ഈ കേരളത്തിൽ ഒരുപാട് പേരെ പരിചയപ്പെടാൻ അവിടെ പഠിച്ചതുകൊണ്ട് ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു ും അത് പിന്നേം പിന്നെ അതിലേക്ക് കൂടുതൽ ചർച്ചകൾ കൂട്ടുകാരുടെ ചർച്ച ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഇത് പ്രയോജനപ്പെട്ട അങ്ങനെ വടക്കുന്ന് തെക്കോട്ട് പോയി ഇപ്പൊ ഏതാണ്ട് മധ്യ കേരളത്തിൽ വേണമെങ്കിൽ പറയാം അതും ഷോർണൂര് കലാമണ്ഡലത്തിന്റെ തീർച്ചയായും എന്ന് പറയുമ്പോ ഈ ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ കൊണ്ട് തിങ്ങി നടന്നതാണ് വേഷക്കാരായാലും കുട്ടുകാരായാലും പാട്ടുകാരും അപ്പൊ ആ ഒരു സംസ്കാരം എപ്പോഴും ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് കലാമണ്ഡലത്തിലെ അധ്യാപകനാണ് ബാബു നമ്പൂതിരി അപ്പോൾ ഒപ്പം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകനായാലും അതെ അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഈ ഷൊർണൂര് വന്ന് പെട്ടതിൻ്റെ അല്ലെങ്കിൽ കലാവള്ള ബന്ധമുണ്ടായതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഒരു ശ്രീചരണ കലാകാരിയിലെ എങ്ങനെയാണ് അത് പ്രതിഫലിച്ചിട്ടുള്ളത് വളരെ വളരെ നമ്മളെ പ്പോഴും സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ചിട്ടയായിട്ട് കലാമണ്ഡലം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ബാബുട്ടന് വിവാഹം കഴിച്ചുകൊണ്ടുള്ള മഹാഭാഗ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രാവിലെ മുതൽ നാലു മണിക്ക് കലാമണ്ഡലത്തിലെ സാധകം നമ്മളും കേൾക്കും ക്വാട്ടേഴ്സിൽ താമസിക്കുമ്പോൾ അവിടേക്ക് ഈ രാവിലെ മുതലുള്ള സാധകം അവിടെ കേൾക്കാം ഇപ്പോൾ ഈ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഇല്ലം വെച്ച് താമസിക്കുന്നതും കലാമണ്ഡലത്തിന് വളരെ അടുത്താണ് ഇവിടെയൊക്കെ ആയാലും അത് കേൾക്കാം രാവിലത്തെ സാധകം മണിക്ക് തുടങ്ങി ചിട്ടയായിട്ടുള്ള ആ ഒരു അത് നമ്മളും അങ്ങനെയാണല്ലോ പഠിച്ചു വന്നിരുന്നത് നമ്മൾക്കും സംഗീത കോളേജിൽ പഠിക്കുമ്പോൾ രാവിലെ മുതൽ സാധകം ചെയ്യണം അതൊരു ഗുരുനാഥൻ്റെ കീഴിലൊന്നല്ല കുട്ടികളെല്ലാവരും ചേർന്നിരുന്നു പാടുന്നു ഇവിടെ എങ്ങനെയല്ല അധ്യാപകൻ ആ ഗുരു പഠിപ്പിക്കുന്ന അധ്യാപകർ വന്നിരുന്നിട്ടാണ് ആ കുട്ടികളെ സാധകം ചെയ്യിക്കുന്നത് അതൊക്കെ അതേപോലെ അതിങ്ങനെ കേൾക്കാൻ പറ്റുക നമ്മൾ വിവാഹം കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ സാധകം ഒന്നും സ്വയം ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും പക്ഷെ ഇത് കേൾക്കാൻ പറ്റും തോന്നുന്നില്ല അത് എനിക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നു ഇപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് കേൾക്കുന്നില്ല മറിച്ച് അതുവരേക്കും കേട്ടുകൊണ്ടിരിക്കുന്നു ദിവസവും സാധകം അത് മാത്രമല്ല മറ്റേ ഒരുപാട് കലകൾ കാണാനുള്ള അവസരം കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായി മറ്റ് പല വാദ്യങ്ങൾ അവർ പ്രയോഗിക്കുന്നത് പിന്നെ ഇതിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള അനവധി പേരെ പരിചയപ്പെടാൻ സാധിച്ചു അവരെയൊക്കെ നേരിട്ട് കണ്ടു അത് അതിൽ പരം ഭാഗ്യമെന്ന് ചെറിയ ജീവിതം സന്തുഷ്ടം ഈ കലാമണ്ഡലത്തിൽ അതെല്ലോ ആ ധാരാളം പാടി എന്ന് പറഞ്ഞുകൂടാ ഞങ്ങൾ പറഞ്ഞല്ലോ ചെറുതുരുത്തിയിലാണ് താമസിച്ച് ഇരുന്നതെന്ന് അപ്പോൾ ഈ ബാബു ഏട്ടൻ്റെയൊക്കെ വളരെ വളരെ സീനിയറായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള കലാമണ്ഡലം ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ജോണേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക ജോണേട്ടൻ ഒരു വാടക കെട്ടിടം ഈ കലാമണ്ഡലത്തിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത് അവിടെ ഞാൻ അത്യാവശ്യം ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ വന്ന് പരിചയത്തിന് ശേഷം രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടും എന്നറിഞ്ഞിട്ട് കാരണം ഈ നാട് എനിക്ക് പരിചയമില്ലല്ലോ അപ്പം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ മോൻ ചെറുതായിരുന്നു മൂന്ന് മൂന്നര വയസ്സേ ഉള്ളൂ അപ്പം മോൻ്റെ കുസൃതികളും കളികളുമായി അവിടെ ഇങ്ങനെ നാലഞ്ച് വീടുകളുണ്ട് തൊട്ടു തന്നെയാണ് കലാമണ്ഡല ഈശ്വരണ്യൻ്റെ ഭവനം അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഈ ബാബുവട്ടൻ്റെ ഡ്രസ്സ് കളിക്ക് പോകുമ്പോൾ ആ സമയത്തൊക്കെ തിരക്ക് എപ്പോഴും പരിപാടിയുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അവിടെ കൊണ്ടു വിരിക്കുമ്പോൾ ഒരു ദിവസം മേരിച്ചേച്ചി വന്ന് ആരോ പറഞ്ഞറിഞ്ഞ് പാട്ട് പാടും അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒരു വർത്തമാനത്തിൽ മേരിച്ചേച്ചി എന്നെ അവരുടെ ഒരു ഓഫീസും ഒക്കെ കെട്ടിടമുണ്ടവിടെ അവിടെ ഇങ്ങനെ പോയപ്പോൾ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചാൽ ഒരു പാട്ട് പാടി അപ്പോഴാണ് മേരുചേച്ചി പിന്നെ ആരോ പറഞ്ഞറിഞ്ഞു സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെയാണ് മേരുചേച്ചിയും ജോണേട്ടനും ഒരു പരിചയം അപ്പോൾ അന്നിങ്ങനെ പാടിച്ചു അപ്പം ഒരുപാട് പ്രോഗ്രാം കഥകളിയും നൃത്തവുമായിട്ട് ജോണേട്ടനും മേരിച്ചേച്ചിയും ധാരാളം ധാരാളം പരിപാടികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നോട് ചോദിച്ചു ഡാൻസിന് പാടുവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പാടിയിട്ടില്ല ഇപ്പോൾ കലാമണ്ഡലത്തിൽ ആ വന്ന സമയങ്ങളിൽ ഡാൻസും പാട്ടും കൂടെ അങ്ങനെ കാണുന്നു എന്നല്ലാതെ ഞാനത് പഠിച്ചിട്ടില്ല എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് അപ്പം സി ഡി തരാം കേട്ട് പഠിച്ചിട്ട് പാടുമോ എന്ന് ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസിന് പാടുന്നത് ഡാൻസ് എന്ന് പറയുന്ന ഏറ്റവും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തിരുവാതിരകളിക്കും ഒപ്പനയ്ക്കും അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട് പക്ഷേ ഡാൻസ് എന്ന ഒരു നൃത്ത ഇതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പാടുന്നത് കലാതരംഗിണിക്ക് മേരിച്ചേച്ചിയുടെ മക്കൾ റിയ റൂബി അവരുണ്ട കുട്ടികളും മേരിച്ചേച്ചിയും കളിക്കണ ഡാൻസിന് പാടിയിട്ടുണ്ട് കലാതരങ്കിണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണല്ലോ ഇറ്റലിയിലുള്ള ഇന്ത്യ ഫെസ്റ്റിവലിന് പോവാൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു കലാകാരിയായിട്ട് പോവാൻ സാധിച്ചത് ആ അനുഭവങ്ങളൊന്നു പറയുന്നത് തീർച്ചയായും മോനെ വിട്ട് ഞാൻ മാറി നിന്നിട്ടേയില്ല ബാബുവട്ടൻ പരിപാടിക്ക് പോകണം അപ്പം ഈ തൊട്ട് തൊട്ട് നിറയെ നമ്മൾ ഈ കലാകാരന്മാരും ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ട് അപ്പം പരിപാടിക്ക് പോയി ബാബുവട്ടൻ തിരിച്ചു വന്നു അങ്ങനെ അപ്പം എന്താ ചെയ്യുക എന്നുള്ളൊരു ആധി പിന്നെ ഞാൻ ഇവരെ വിട്ട് ഞാൻ മാറി നിന്നിട്ടേയില്ല കളിക്ക് പോവും ഉടനെ ബാവുവട്ടൻ വരും എന്നല്ലാതെ കുറേ ദിവസങ്ങളേക്കൊന്നും ഞാനങ്ങനെ മാറി താമസിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പം എനിക്ക് ആകെ വിഷമായി ബാവു ഞാൻ വേണ്ട വാവു ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വാവൂട്ടൻ പറഞ്ഞു അങ്ങനെയല്ല നമുക്ക് സംഗീതം കൊണ്ട് ഇങ്ങനെ ഒരവസരം വരുമ്പം തീർച്ചയായും പോയിരിക്കണം അതും ഒരു രാജ്യത്തിലെ ആൾക്കാർ ഇന്ത്യേനെ ക്ഷണിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ഫെസ്റ്റിവലിലേക്കാണ് പോകുന്നത് അതിൽ പിന്നെ മേരി മേരിച്ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് വളരെ പരിചയമുള്ള ആൾക്കാർ അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ആ ഉണ്ടാവില്ല വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും കൊണ്ടുവരും അപ്പോൾ പോണം എന്തായാലും അങ്ങനെയാണ് ആ പരിപാടിയിലേക്ക് പോകുന്നത് ആ ഒരു എന്ന് പറഞ്ഞാൽ ജോണേട്ടൻ അനവധി കലാകാരന്മാരെ വിദേശത്ത് പഴയ ആചാര്യന്മാരെയും ഈ ഇപ്പം ഈ താ വളരെ ചെറിയ അന്ന് ഞാൻ വളരെ ചെറിയ പ്രായത്തിലുള്ള ഞങ്ങളെ വരെ ആ വിദേശ രാജ്യത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ ആ യാത്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതത്തിലെ ഒട്ടുമിക്ക കലകളും അതായത് ഗ്രാമങ്ങളിലുള്ള കലകൾ മുതൽ ജനഹൃദയങ്ങളിൽ നൃത്തം അങ്ങനെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കലകൾ വരെ ആ ഫെസ്റ്റിവലിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ സംസ്ഥാനത്തെയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള കലാകാരന്മാരും ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ത്യൻ ഫെസ്റ്റിവലിന് ഇറ്റലിയിലേക്ക് പോകുന്നത് ആ യാത്രയൊരു എന്താ പറയേണ്ടത് അത്രയ്ക്കും ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നതും ഇത്ര ദൂരം യാത്ര ചെയ്യുന്നതും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ബോംബെ പോയി ബോംബെ നിന്നാണ് ഇറ്റലിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ആദ്യമായിട്ട് ഈ ലോകത്ത് വെച്ച് രണ്ടാം സ്ഥാനത്തുള്ള ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഞങ്ങൾ പോകുന്നു അതിൽ വലിയ തമാശയുണ്ട് നമ്മളിപ്പോൾ ഈ ചെറുതൂരത്തുനിന്ന് തൃശ്ശൂരേക്കുള്ള ബസ് മൂന്ന് മൂന്ന് മിനിറ്റിന് ഉള്ള ലൈൻ ബസ് പോലെയാണ് അവിടെ വിമാനങ്ങൾ വന്ന് ഇറങ്ങുന്നു പോകുന്നു ഇറങ്ങുന്നു പോകുന്നു നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കൂല വിമാനമൊക്കെ ഇങ്ങനെ നമ്മൾ ആകാശത്തൊരു വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോയി നോക്കുന്നത് നമ്മൾ തുരുതുര വിമാനം ഇങ്ങനെ കാണുകയാണ് ഏഹ് അങ്ങനെയൊക്കെയുള്ള അനുഭവം പിന്നെ മേരിച്ചേച്ചിയും അവർ അനവധി യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്കൊരു ഇത് ഓരോരോ ഇതിൽ നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് പിന്നെ ഇറ്റലി മിലാനിലേക്കാണ് ഞങ്ങളുടെ യാത്ര അത് വേറൊരു വിമാനത്തിൽ കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതൊക്കെ ആ അങ്ങനെയുള്ള അനവധി ഗേറ്റ് വിമാന പോകേണ്ട ഓരോ ഗേറ്റിൽ കൂടെ കടന്നു പോകുന്നു അതൊക്കെ നമ്മളിൽ പിന്നെ എസ്കലേറ്ററിലൊക്കെ ഞാൻ അന്നാണ് ആദ്യമായിട്ട് കയറുന്നത് നമ്മളെ പെട്ടി ഇങ്ങനെ വയ്ക്കുന്നു അതിങ്ങനെ നീങ്ങിപ്പോകുന്നു അങ്ങനെ ഉള്ള അനവധി കാര്യങ്ങൾ പിന്നെ അന്ന് അവിടെ പാടാനുള്ള അവസരം ഉണ്ടായി എല്ലാ കലാകാരന്മാർക്കും പരിപാടി അവതരിപ്പിക്കാനാണല്ലോ അപ്പോൾ കർണാടക സംഗീതം കുറച്ച് പാടി ഒരമണിക്കൂർ അരമണിക്കൂർ അങ്ങനെയാണ് ഒരാഴ്ചയോളം ആ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അപ്പം ചുരുക്കത്തിൽ പറഞ്ഞ ഒരു കലാകാരൻ ഓരോ കലാകാരന്മാർക്കും കുറേ മണിക്കൂറ് അവരുടെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട് സമയമുണ്ട് പക്ഷേ ഓരോരോ സമയത്തായിട്ട് അരമണിക്കൂറും മുക്കാമണിക്കൂറും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ പരിപാ ആ മണിക്കൂറുകളെ ഇങ്ങനെ വേർതിരിച്ചിട്ടാണ് ഓരോ സമയത്തും പരിപാടികൾ നടത്തുന്നത് തനതായ ശരിക്കും തനതായ രീതിയിൽ കളരിപ്പയറ്റ് അങ്ങനെ കഥകളി ഓട്ടംതുള്ളൽ എല്ലാ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത പല കലകളും കലാകാരന്മാരും അവിടെ വന്നു അതിമനോഹരായിരുന്നു അവരെ പിന്നെ നമ്മളെ ക്ഷണിച്ചിട്ടൊരു രാജ്യത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ക്ഷ വിദേശത്തു നിന്ന് ക്ഷണിതാക്കളായിട്ട് നമ്മൾ ചെല്ലാന്ന് പറയുന്നത് അതിൽപ്പരം ഒരു ഭാഗ്യം ഇല്ലല്ലോ രാജ്യത്തിന് പിന്നെ തീർച്ചയായും അന്നങ്ങനെ പോകാൻ സാധിച്ചു അത് അതിനെൻ്റെ ഒരു പ്രത്യേക നന്ദി ജോണോടും മേരി ചേച്ചിയോടും പറയാണ് അവരാണ് എന്നെ കൊണ്ടുപോയത് അവിടെ പരിപാടിക്ക് എൻ്റെ കൂടെ വായിച്ചിരുന്നത് ഇന്ന് മാധ്യമങ്ങളിലും ഫേസ്ബുക്കിലും അല്ലാതെയും വളരെ പ്രശസ്തനായിട്ടുള്ള കണ്ണൻജി ജി നാഥ് എന്ന് പറഞ്ഞിട്ടുള്ള പറവൂരുള്ള അദ്ദേഹമാണ് മൃദംഗം വായിച്ചിരുന്നത് വയലിൻ ചോറ്റാനിക്കര ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള മാഷാണെന്ന് വയലിൻ വായിച്ചിരുന്നു ഇവർ രണ്ടുപേരായിരുന്നു എക്കമ്പനി ഉണ്ടായിരുന്നത് നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ദുബായിലുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഏഹ് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കും അപ്പം ഞാനും ആദ്യമായിട്ട് വിദേശത്ത് പോയതാണല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ അപ്പം ഇതെന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ മേരി ചേച്ചി അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങളെ കൊണ്ടുപോയി അന്ന് കേരളത്തിലൊന്നും ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ മാളുകളോ ഒന്നുമില്ല അവിടെ ഇങ്ങനെ ധാരാളം സാധനങ്ങൾ ഈ വണ്ടിയിൽ അവനവൻ്റെ ഇഷ്ടത്തിന് പോയി എടുക്കാം അപ്പം കേരളീയരുടെ പൊതുവെയുള്ള സ്വഭാവത്തിലെ പോലെ എല്ലാവരും ഓടി അതെടുക്കണോ ഇതെടുക്കണോ ഏ നിറച്ച് നിറച്ചോ എല്ലാവരും വണ്ടിയിലും നിറച്ചു നിറച്ച സാധനമായി അപ്പോൾ ജോണോട്ടം വന്നു പറഞ്ഞു നാട്ടിലെ പോലെയല്ല ആ വില നമ്മൾ കണക്കാക്കുമ്പോൾ അത് അനുസരിച്ച് വേണം നമുക്ക് കിട്ടിയ പൈസയിൽ നിന്നാണല്ലോ നമ്മളിത് ഇത് വാങ്ങിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഓരോന്നും ഓരോന്നിൻ്റെ വില കേൾക്കുമ്പം ഈ എടുത്തു വെച്ച പെട്ടി ഈ ഉന്തുവണ്ടിയിൽ നിറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ വീണ്ടും അവിടെയൊക്കെ തന്നെ പോവാൻ തുടങ്ങി ഓരോരോ ആൾക്കാരുടെയും ഈ വണ്ടിയിൽ നിറഞ്ഞിരുന്ന സാധനങ്ങൾ കുറേശ്ശെ കുറേശ്ശേയായി പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ വില കുറവിൽ ധാരാളം കിട്ടുന്ന സാധനങ്ങൾ ധാരാളം വാങ്ങിച്ച് എല്ലാവരും മടങ്ങി അങ്ങനെ ആയിരുന്നു ആ യാത്ര വളരെ രസകര ഇതുമാത്രമല്ല പറയാൻ വെച്ചാൽ വളരെ വളരെ കാര്യങ്ങളുണ്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് പാല് ജ്യൂസ് പലതരം ജ്യൂസുകൾ ആപ്പിൾ പച്ച ആപ്പിൾ ഇതൊക്കെയാണ് എല്ലാവർക്കും അപ്പോൾ ഈ നാട്ടിലെല്ലാവരും ഈ ദോശയും ഇഡ്ഡലിയും പുട്ടുമൊക്കെ കഴിച്ച് പോയവർ ഒരാഴ്ച ഒരു നേരം ഭക്ഷണം കുറയ്ക്കണം എന്ന് പറയുമ്പോഴേ ആദ്യം വരുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഇതാണെന്ന് മനസ്സിലായി അപ്പോൾ ബ്രെഡ് കഴിച്ചു ബട്ടർ കഴിച്ചു അങ്ങനെ കഴിച്ചവർ കുറേ പേരെന്ത് ചെയ്തെന്ന് പറയുമോ പാൻറ്റിനൊക്കെ വലിയ വലിയ അറകളുള്ളവർ ഒക്കെ ഈ പാൻറ്റിലേക്കൊക്കെ ധാരാളം ആപ്പിൾ അപ്പം തിരിച്ച് വളരെ ഖനം കുറഞ്ഞു വന്നവരെല്ലാം റൂമിലേക്ക് പോകുമ്പോൾ ഖനത്തിലായി എല്ലാവരുടെ കയ്യിലും ഇതൊക്കെ ഈ സ്റ്റോക്ക് ചെയ്യുക ഏ കുറച്ച് നേരത്തേക്കും കൂടെ അങ്ങനെയൊക്കെ ഒഴിവാക്കി അതെ 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 ആപ്പിള് അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് വളരെ വളരെ ഈ ആ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും കൂടെ ചേർന്നിരുന്നാൽ ചിരിക്കാനേ സമയമുണ്ടാവുള്ളൂ അത്ര പോകുമ്പോഴുള്ള പിന്നെ അവിടുന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാട്ടിലേക്ക് കോണ്ടാക്റ്റ് അതിൻ്റെ ഇടയിൽ ഇവർ അവിടുന്ന് ഫോൺ ചെയ്യാനുള്ള ഇത് തന്ന് നാട്ടിലേക്ക് വിളിക്കും മോൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്ക് ബാവുകേട്ടൻ്റെ ശബ്ദങ്ങൾ കരച്ചിൽ വരിക എവിടെയോ നമ്മൾ അതുപോലെ വലിയൊരു അനുഭവം ഉണ്ടായത് വിമാനയാത്രയിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പം അതിൽ എയർ ഹോസ്റ്റസ് ഓരോന്ന് അനൗൺസ് ചെയ്യുമല്ലോ ഇന്ന് ഇന്ന പോലെ നിങ്ങൾ ബെൽറ്റ് ഇടുക അത് ചെയ്യുക വിമാനം പറക്കുമ്പോൾ ഇന്നതാണ് അത് കഴിഞ്ഞ് നേരെ പറന്നു തുടങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോൾ ഇന്ന് ഇന്ന സ്ഥലത്ത് കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് പറയും അപ്പം സൈഡ് സീറ്റ് എനിക്ക് കിട്ടി അപ്പോൾ കരിങ്കടലിൻ്റെ മുകളിൽ കൂടെ ഉള്ള യാത്ര അത്ഭുതം ആ പറയും പോലെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കറുത്തൊരു കളറ് മാത്രമേ അവിടെയുള്ളൂ എത്രയോ സമയം നമ്മൾ ആ കരിങ്കടലിൻ്റെ മുകളിൽ അപ്പം വീണു പോയാൽ പൊടി പോലും ഇല്ല അതാ അപ്പം ചിന്തിക്കുന്നത് എന്നാലും ഈ കരിങ്കടലൊക്കെ കണ്ടു നമ്മൾ പിന്നെ ഈ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മിലാനിലേക്ക് ഉള്ള യാത്രയിൽ വിമാനം വളരെ ഉയരത്തിലല്ല പറക്കുന്നത് മറ്റു വിമാനങ്ങളെപ്പോലെ അന്താരാഷ്ട്ര വിമാനങ്ങളെപ്പോലെയല്ല കുറച്ച് താഴ്ന്ന പറക്കുന്ന കെട്ടിടങ്ങളൊക്കെ നമ്മുടെ അടുത്തായിട്ട് തോന്നും പോലെ ജോലിക്കാർ ദിവസം വന്ന് പോകുന്നവർ അങ്ങനെയൊക്കെയാണ് ആ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു തന്നു ഞങ്ങളോട് അങ്ങനെ ഫ്ലൈറ്റിൽ ജോലിക്ക് പോയി വരാം അതെ അതെ ശരിക്കും അങ്ങനെ പോകുന്ന ധാരാളം യാത്രക്കാരുണ്ട് അന്നന്ന് അന്നു അവനവൻ്റെ വീടുകളിലേക്ക് എത്തുന്ന അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ അത് കഴിഞ്ഞു അവിടുത്തെ യാത്ര കഴിഞ്ഞു തിരിച്ച് ബോംബെ തന്നെ തിരിച്ചെത്തി പിന്നെ നമ്മൾ നാട്ടിലേക്ക് ട്രെയിൻ മാർഗം വരികയാണ് സി ഡി ഇറക്കിയിട്ടുണ്ട് തിരുവാതിരപ്പാട്ടിൻ്റെ ആ തിരുവാതിരപ്പാട്ടിൻ്റെ സി ഡി ഇറക്കിയിട്ടുണ്ട് അവർ ഇപ്പം കുറേ പരിപാടികൾ അവർ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അനവധി പരിപാടികൾ ഈ സീസണായി സീസണായിക്കഴിഞ്ഞാൽ ധാരാളം ധാരാളം കലാതരങ്ങിണിക്ക് ഇഷ്ടം ഇഷ്ടം പോലെ കഥകളി നൃത്തം അങ്ങനെ അതുമാത്രമല്ല കലകളിൽ തന്നെ വേറെ പല കലകളും ഇവർ മുഖാന്തരം പല സ്റ്റേജുകളിലും അരങ്ങേറാറുണ്ട് സ്റ്റേജ് ഷോകളിൽ കലാതരംഗിണിയുടെ പരിപാടി ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ രാജീവ് സാറിൻ്റെ സം സിനിമാ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അധിക ഷോകളിലും ജോണാട്ടൻ്റെ ഗ്രൂപ്പ് പോയിട്ട് പരിപാടികൾ അതിൽ കലാമണ്ഡലം ഗോപാലകൃഷ്ണേട്ടൻ നന്ദേട്ടൻ ജയപ്രകാശേട്ടൻ ഇവരെ എല്ലാവരും അന്ന് ഞങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അനവധി പരിപാടികൾ പിന്നെ ഞാനും ബാവോട്ടനും കൂടിയിട്ട് അഷ്ടപതി പാടിയിരുന്നു ആ സ്റ്റേജ് ഷോയിൽ അങ്ങനെ പരിപാടികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് കലാതിരങ്കിണിക്ക് ഇന്നും അവർ സ്ഥാപനങ്ങളും ഡാൻ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് അതും ഫീസ് ഈടാക്കാതെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം വളരെ യോഗ പരിശീലിപ്പിക്കുന്നുണ്ട് പിന്നെ മേരിച്ചേച്ചി എപ്പോഴും ജോണാട്ടൻ എപ്പോഴും വിദേശ അത് പറഞ്ഞ കൂട്ടത്തിൽ ഇവരുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വിദേശികൾ വരും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള വിദേശികൾ വരെ വന്നിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു ബെപ്പേ സായിപ്പ് അദ്ദേഹം ഈയിടെ മരിച്ചു എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട് ഒരു പ്രാവശ്യം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പം അവർ തമ്മിലിപ്പോൾ മാധവ് മാധവ് എന്ന് പറഞ്ഞു അച്ഛനപ്പം പേര് ഞാൻ ബെപ്പേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അദ്ദേഹം ഈ ജോണോട്ടൻ അവരുടെ പരിചയത്തിന് എൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് ഈ ബെപ്പേ സായിപ്പ് അലക്സാണ്ടർ അങ്ങനെ ഒരുപാട് വിദേശികൾ അന്ന് ഈ കഥകൾ കലാതിരങ്കിണിയിൽ കഥകളി പഠിക്കും നൃത്തം പഠിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇട സമയങ്ങളിൽ എൻ്റെ അടുത്ത് അവർ പാട്ട് പഠിച്ചിട്ടുണ്ട് കുറേ പേര് ഈ ശിഷ്യരിപ്പോ വിദേശീയരും ശിക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇതിലിപ്പോ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ അവരൊക്കെ ഒരു അവർക്ക് വേണ്ടിയിട്ടാവില്ല അവരുടെ അച്ഛനമ്മമാര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ ഒന്നും അല്ല ചിലപ്പോൾ അവര് ഇതിലേക്ക് വരണത് പിന്നെ അതിലൊരു ചടങ്ങ് പോലെ പഠിക്കുന്നത് നേരം അവർ ഇവരൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് മോഹത്തിന് വരണ പഠിക്കുന്നു അപ്പൊ ഇതിൻ്റെ ഒരു വ്യത്യാസം അല്ല അവരുടെ പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ അത് വളരെ നല്ലൊരു ചോദ്യം അത് ശരിക്കും വിദേശികൾ പഠിക്കാൻ വരുമ്പോൾ വരുമ്പോൾ അവരിത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ വരുന്നതാണ് അർപ്പണം നല്ലോണം ഉണ്ട് ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പാടിക്കൊടുക്കുന്നു അത്ര അവർ കഥകളി വേഷത്തിലായാലും അങ്ങനെ തന്നെ ഡാൻസിലായാലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ അടുത്ത് അവർ ചൊല്ലിയാടുന്നതൊക്കെ അപ്പോൾ പാട്ടിലായാലും അതെ അവരത് പഠിക്കണം എന്ന് വിചാരിച്ച് നമ്മളെങ്ങനെ പാടിക്കൊടുക്കുന്നോ ചില വാക്കുകൾ പറയാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും അവർ നല്ലോണം ശ്രമിക്കും വളരെയധികം ശ്രമിക്കും അവരത് പാടാൻ വേണ്ടിയിട്ട് പഠിച്ച് പഠിച്ച് അന്നന്നത്തെ ക്ലാസ് പിറ്റേ ദിവസം വരുമ്പോൾ വളരെ അത്ര ഇഷ്ടമുള്ളവരായിരിക്കും കേട്ടോ ഇത് പഠിക്കുന്നത് പഠിക്കണത് എൻ്റെ അടുത്തൊരു സിഇ സി എന്ന് പറഞ്ഞിട്ടൊരു വിദേശ വനിത പഠിച്ചിരുന്നു അവർ എല്ലാ വർഷവും ഇപ്പോൾ കുറച്ച് വർഷമായി വരാതെ അവർ കേരളത്തിൽ വരുമ്പോൾ ചിലപ്പം ചെറുതുരുത്തി താമസിക്കും ചിലപ്പോൾ എറണാകുളത്ത് താമസിക്കും എറണാകുളത്ത് താമസിച്ചിരുന്നാലും അവർ ഈ പാട്ട് ക്ലാസ്സിനായിട്ട് ചെറുതുരുത്തിയിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അവർ അപ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന ഒരു പിന്നെ യൗഹേനിയ അവരൊക്കെ മെക്സിക്കോ ആൾക്കാരാണ് യൗഹേനിയ ഇസൽ എന്നൊക്കെ പറഞ്ഞു ഇറ്റ്സലൊക്കെ അവിടെ ആ രാജ്യത്തെ വളരെ മുൻപന്തിയിലുള്ള ഗായികയാണ് അവർ പാടുന്ന കേട്ടാൽ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നിമിഷം അവരത് പാടിത്തരും പിന്നെ ചില സ്വരങ്ങൾ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുമ്പോൾ അവരതൊന്നും കൂടെ പറഞ്ഞു തരുമെന്ന് വെച്ചാൽ ആ നമ്മുടെ ആ പ്രൊണൗൺസിയേഷൻ ആക്കാൻ തന്നെ അവർ ശ്രമിക്കും തീർച്ചയായും 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 ഒരുപാട് അങ്ങനെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ചിലവരുടെ പേര് പോലും എനിക്ക് പറയാനറി വിദേശ ഇത് ഇവരെയൊക്കെ പിന്നെ ഞങ്ങളിപ്പോൾ ഈ ബെപ്പേ ആയിപ്പ് അലക്സാണ്ടർ എന്നൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ ജോണേട്ടൻ്റെ കൂടെ ഇവിടെ പോയപ്പം ഇറ്റലിയിൽ പോയപ്പോൾ അവരുടെയൊക്കെ സ്ഥലത്ത് പോയി അവരുടെ വീടുകളിൽ പോയി അപ്പോൾ അവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ ചോറും അങ്ങനെയല്ലല്ലോ അവിടുത്തെ ഭക്ഷണ രീതികൾ പിസ്സ പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും ഫ്രൂട്ട്സ് അങ്ങനെ കഴിച്ചിരുന്നല്ലോ അപ്പോൾ അവസാനത്തെ ദിവസമൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ചോറ് കഴിക്കണം എന്നായി അങ്ങനെ ഈ ബെപ്പേസ് ആയപ്പം അലക്സാണ്ടർ എന്ന് പറയുന്ന അവർ അവരുടെ മേരിച്ചിയുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ഇറ്റലിയിൽ അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ ചോറ് സാമ്പാർ അതൊക്കെ അവസാന ദിവസം എല്ലാവർക്കും ഭയങ്കര മോഹമായി ഭക്ഷണം അരി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ രസകരമായ അനുഭവം വിമാനത്തിൽ കയറിയപ്പോഴും അതിൻ്റെ ഓരോരോ നമ്മളീ ബാത്റൂമിലൊക്കെ പോയി ഫ്ലഷ് ഒക്കെ ചെയ്താൽ നമ്മൾ പറന്നുപോയെന്ന് വിചാരിക്കും ഒരു വായുവിൻ്റെ ശബ്ദം അപ്പം എനിക്ക് ബാവു വട്ടം ഞാൻ ഒരു പേടിയുള്ള ഒരാളായതുകൊണ്ട് ബാവു നേരത്തെ പറഞ്ഞു തന്നെ പേടിക്കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നിരുന്നു അതറിയാത്തപ്പോൾ ഈ കണ്ണഞ്ചി നാഥ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹമൊക്കെ അത് പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് ആ അനുഭവമൊക്കെ ജോൺ കൂടെ എങ്ങനെ യാത്ര ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു മറ്റൊരു വശാണ് ഇതൊക്കെ നൃത്ത സംഗീത മോഹിനിയാട്ടത്തിന് വേണ്ടി പാടി പാടിയെന്ന് പറഞ്ഞോ മേരിക്കും റിയക്കുമൊക്കെ വേണ്ടിട്ട് അന്ന് പാടിയത് ഏതെങ്കിലും ഒന്ന് മുളാമോ അതിൽ മേർച്ചേച്ചിക്ക് വേണ്ടിട്ട് ഞാൻ ഭോ ശംഭോ എന്നുള്ള ആ കൃതി അവിടെ പാടിയിരുന്നു भो शम्भो शम्भो स्वयं भो भो शम्भो भो स्वयम्भो गङ्गाधरशङ्कर करुणाकर मामव भवसागर तारक ഗംഗാധര ശങ്കര കരുണാകര മാമവഭവ സാഗര താരക ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലാണല്ലോ അപ്പോൾ എനിക്ക് ശ്രീജയുടെ തോന്നിയിട്ടുള്ളത് ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ശ്രീജ വളരെ നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഒരു ആളായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഈ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒരു ഇത് പറയാം അത് കുടുംബത്തെ പശ്ചാത്തലത്തിലാണല്ലോ അതൊക്കെ കാണാറ് ബാബു നമ്പൂതിരി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ ബാബു നമ്പൂതിരിയുടെ മുറുക്കിനെ തള്ളൊരു വീഡിയോ ഈ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒരു ഒരു അല്ലെങ്കിൽ അത് കുടുംബത്തിനെ എങ്ങനെ ഇതാ സ്വാധീനിക്കണമെന്നുള്ളതെന്ന് പറയാമോ അത് കുട്ടിക്കാലത്ത് ഞങ്ങൾ അച്ഛനും അമ്മയും എല്ലാവരും ഈ ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിയിരുന്നു ഇങ്ങനെ പല തമാശകളും അങ്ങനെയൊക്കെ പറയും അപ്പോൾ എൻ്റെ ചെറിയ ഏട്ടൻ ഭയങ്കര തമാശ പറയുന്ന ആളാണ് നമ്മൾക്കത് ചി മണിക്കൂറുകളോളം ചിരിക്കാൻ പറ്റും അങ്ങനെ പറ അപ്പം ഞാനും ഏട്ടനും കൂടെ പല തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ കുട്ടി വാർത്ത വായിക്കുന്നത് അനുകരിക്കുക അല്ലെങ്കിൽ ചില സിനിമാക്കാരെ അനുകരിക്കുക അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ചെയ്യും അപ്പം ബാവൂട്ടൻ്റെ കൂടെ വന്നിട്ടും മാറ്റമൊന്നുമില്ല ബാവൂട്ടിങ്ങനെ ചിരിക്കും ഓരോ വിഡുത്തം പറയുന്നതായിട്ട് അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ പറഞ്ഞല്ലോ മുറുക്കാൻ്റെ എടുത്തുനിന്ന് ഇപ്പം ബാബൂട്ടൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഫ്രണ്ട് മുറിയിലിരുന്ന് മുറുക്കാണ് അപ്പം വെറ്റിൽ അതൊക്കെ അപ്പം അടിച്ചു വാരിക്കഴിഞ്ഞ് ഉടനെ അവിടെ വന്നിരുന്ന് മുറുക്കുമ്പോൾ അതിൻ്റെ ചെറിയ തരികളും അതും ഇതെല്ലാം അവിടെ പോയി അപ്പം ഞാനിങ്ങനെ അതിനെ ഒരു ഹാസ്യമാക്കിയിട്ട് തമാശയ്ക്ക് ഞാൻ അങ്ങനെ കുറെ എടുത്തു വയ്ക്കാറുണ്ട് ബാബു ഇത് ഫേസ്ബുക്കില് വിടും എന്നുള്ള കാര്യം ഞാൻ അറിയുന്നില്ല അയ്യടന്നായിപ്പോയി ഞാൻ അങ്ങനെ വന്നതാണത് വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് ഞങ്ങളെ ഇതിൽ ഇങ്ങനെ വെറുതെ എടുത്തതാണ് അത് ബാവന അത് അങ്ങനെ ഒരു ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുക പറ്റുന്ന ഫേസ്ബുക്കിലിട്ടു ുംകനും മകനും അങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിക്കാതെ ചില കാര്യങ്ങൾ പറയും നമ്മൾ കുറേ സമയം ചിരിക്കും ബാബോട്ടനും അതെ എന്നെ ട്യൂബ് എന്ന് പറയും പെട്ടെന്ന് എനിക്കത് മനസ്സിലാവില്ല പിന്നെ ഓർത്ത് അതിൻ്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ സമയം ചിരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും മകനായാലും അങ്ങനെ മകൻ്റെ പേര് വിഷ്ണുദേവ് അയാളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് സി എയുടെ ഇൻറ്റർമീഡിയറ്റ് ചെയ്യാണ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഇൻറ്റർമീഡിയറ്റിന് എറണാകുളത്ത് ട്രിപ്പിൾ ഐയിൽ പഠിക്കുകയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഓൺലൈൻ ക്ലാസ് ആയല്ലോ ഓൺലൈൻ ക്ലാസ് ക്ലാസ് ഇപ്പം എല്ലാം ഇവിടെ വന്ന് കുറച്ച് പേർ പഠിച്ചിരുന്നു ഇപ്പം എല്ലാവരും ഓൺലൈനായി അവർക്ക് വന്ന് പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് മാത്രമല്ല ഈ ഒരു കൊറോണ കാലത്ത് എനിക്ക് ധാരാളം വിദേശത്തു നിന്നുള്ള ക്ലാസ്സുകളും വിദേശത്തെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് കൂടുതൽ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരു കലാകാരനെ സംബന്ധിച്ച് നമ്മൾ കലയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചപ്പോൾ നമുക്ക് തിരിച്ച് അതിൻ്റെ ഒരു പ്രോത്സാഹനമായിട്ടോ ഒക്കെ കിട്ടുന്നത് ആസ്വാദകർ നമുക്ക് തരുന്ന പുരസ്കാരങ്ങളോ അവാർഡുകളോ അല്ലെങ്കിൽ നല്ല വാക്കുകളോ പ്രോത്സാഹനങ്ങളൊക്കെ അപ്പോൾ ഈ ശ്രീജയ്ക്ക് കിട്ടിയിട്ടുള്ള അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളോ പുരസ്കാരങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാം തീർച്ചയായും എനിക്ക് ഞാൻ സ്വാതന്ത്ര്യനാളിൽ പഠിച്ച് ഗാനഭൂഷണം കഴിഞ്ഞപ്പോൾ കോളേജിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതിന് ആദ്യമായിട്ട് സിനിമയിലെ താരരാജാവ് പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ പേരിൽ സംഗീത വിദ്യാർത്ഥികൾക്കായിട്ട് ആദ്യത്തെ പുരസ്കാരം എനിക്കാണ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആ ഒരു സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരത് ഗോപി മധുസാറ് ഷാനവാസ് പ്രേം പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസാണ് എനിക്ക് അന്ന് ആ സദസ്സിൽ സിനിമാ രംഗത്തെ അതിപ്രശസ്തരും അങ്ങനെ മറ്റു മേഖലയിലുള്ള പ്രഗത്ഭര് മാത്രമുള്ളൊരു ഇതിൽ വെച്ചിട്ട് ഞാൻ ഈ കാസർഗോഡിൽ നിന്ന് എൻ്റെ അച്ഛനെന്നെ അവിടെ കൊണ്ട് പഠിപ്പിച്ചതിന് ഉള്ള ഒരു വലിയൊരു അച്ഛന് അതി അച്ഛനും അമ്മയ്ക്കും ഇനി ഇത്ര സന്തോഷമാവാമെന്നില്ല അവിടെ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല മാർക്ക് വന്നപ്പം നല്ല മാർക്കുണ്ട് അങ്ങനെ അവർ കോളേജിൽ നിന്ന് തന്നെ അയച്ചിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ആ ഒരു പുരസ്കാരം കിട്ടിയത് ഞങ്ങൾ പെൺകുട്ടികളിലെനിക്കും ആൺകുട്ടികളിൽ ഈ കടമ്മനിട്ട വാസുദേവൻ നായർ സാറിൻ്റെ മകൻ അനുവി സുദേവ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുമാണ് അന്നത് കിട്ടിയിരുന്നത് അത് എൻ്റെ ജീവിതത്തിലെ ഒരു നമ്മൾ പഠിച്ച അതുപോലെ ആ അവിടെ ഉന്നത മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വന്ന് അദ്ദേഹമായിരുന്നു അവിടുത്തെ ആ മഹാരാജാവ് കോളേജിൽ വന്ന് ഈ മാർക്ക് കിട്ടിയ പല സംഗീത അവിടെ ഇതുപോലെ വയലിൻ മൃദംഗം വീണ എല്ലാ വിഷയങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ കുറേ പേർക്ക് അന്ന് അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ആ മഹാരാജാവിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി ആ ശ്രീ പത്മനാഭദാസൻ്റെ കയ്യിൽ നിന്ന് ഉള്ള ഒരു പുരസ്കാരം എനിക്കന്ന് കോളേജിൻ്റെ ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് എനിക്ക് ലഭിച്ചു ഗുരു കാരണന്മാരുടെ അനുഗ്രഹം അതെന്ന് ഞാൻ ഇപ്പോഴും എപ്പോഴും വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ചെറുതുരുത്തിയിൽ വന്നിട്ട് ഇവിടെ ഒരു കൈപ്പഞ്ചേരി അമ്പലമുണ്ട് ഒരു നരസിംഹമൂർത്തി അമ്പലം അവിടെ ധാരാളം പരിപാടികൾ കല അവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നടത്താറുണ്ട് ഈ നാട്ടിലുള്ള കലാകാരന്മാരെയൊക്കെ ആദരിക്കാറുണ്ട് അപ്പോൾ എവിടെ നിന്നോ വന്ന് എവിടെയൊക്കെയോ വൈക്കത്ത് വിവാഹം കഴി കാസർഗോഡിൽ നിന്ന് നീലേശ്വരം പള്ളിക്കരയാണ് എൻ്റെ സ്ഥലം അവിടുന്ന് വൈക്കത്ത് പോയി വൈക്കത്തുനിന്ന് ഈ ചെറുതുരുത്തിയിലെ സ്ഥിരതാമസക്കാരിയായ എനിക്ക് ഈ നാട്ടിൽ നിന്നൊരു പുരസ്കാരം ലഭിച്ചു പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികളുള്ള ഒരു വലിയ സംഗീത ദേശീയ സംഗീതോത്സവം എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് നടത്തിയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് അതിൽ സ്വാമികൾ ഒരു സർട്ടിഫിക്കറ്റ് തന്ന് അനുമോദിച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തന്നെ വലുതാണല്ലോ ഈ പുരസ്കാരങ്ങൾ പോലെ തന്നെയാണ് നമുക്ക് മറ്റ് സഹ അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാർ പ്രളിഹരായവരോടൊപ്പം പാടാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് അതും അങ്ങനത്തെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരുടെ കൂടെ ഈ പ്രതിലെടുത്ത് പറയേണ്ടത് പി ജയചന്ദ്രൻ സാറിന്റെ കൂടെ ഈ പയ്യന്നൂർ ഞാൻ പറഞ്ഞല്ലോ ഈ സ്വാമി കൃഷ്ണാനന്ദ പാർവതിയുടെ അവിടെ ആശ്രമത്തിൽ നവരാത്രി ആഘോഷത്തിന് ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ രണ്ട് മൂന്ന് വർഷം പാടാൻ വേദിയിൽ പാടി പിന്നെ അവിടെത്തന്നെ പി ലീലേച്ചിയൊക്കെ അവിടെ എല്ലാ വർഷവും പാടാൻ വരുന്നത് അങ്ങനെ ലീലേച്ച ആയിട്ടും ജയചന്ദ്രൻ അടുത്ത പരിചയമുണ്ട് അമ്പിളി ദേവി തേടി വരും കണ്ണുകളിൽ അവരെയൊക്കെ ഞാൻ നേരിട്ട് അന്നാണ് കാണുന്നത് ചിത്രത്തിൽ മാസികയിൽ ഒക്കെ കണ്ടിട്ടുണ്ട് നല്ലാതെ അവർ അന്ന് ആ സ്റ്റേജിൽ പാടി മാധുര്യമ്മയുടെ കൂടെ എൻ്റെ നാട്ടിൽ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കേണമംഗലം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കളിയാട്ടം നടക്കുന്ന അവിടെയൊക്കെ കളിയാട്ടം എന്നാ പറയും തെയ്യത്തിൻ്റെ പലവിധ തെയ്യങ്ങളുള്ള നമ്മുടെ നാട്ടിൽ തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ ദൈവമാണ് വേഷം കെട്ടി മലയ സമുദായക്കാർ വണ്ണാൻ സമുദായക്കാർ അവർ വേഷം കെട്ടി വന്നു കഴിയുമ്പം പിന്നെ അവർ ഈശ്വരന്മാരാണ് അവർ പറയുന്ന വാക്കുകൾ അവർ ഈശ്വരന്മാരാണ് അപ്പോൾ ആ അവിടെ വച്ചിട്ട് വലിയൊരു കളിയാട്ടം നടന്നിരുന്നു അന്ന് മാധുരമ്മേനെ അവിടെ കൊണ്ടുവന്നിരുന്നു ആ മാധുരമ്മ പാടിയ സ്റ്റേജിൽ എനിക്ക് പാടാൻ പറ്റി പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ട് നാടകഗാനമൊക്കെ പാടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള അവർ അതായത് അവരെ കൂടെ പാടിയെന്നല്ല ഞാൻ പറയുന്നത് അവർ പാടുന്ന ഒരു സ്റ്റേജിൽ അവരുടെ പരിപാടിയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം എനിക്കും കിട്ടിയിരുന്നു പാടിയിരുന്നു തീർച്ചയായും വലിയ വലിയ ആൾക്കാർ ആൾക്കാരിപ്പോൾ പ്രഭാകര ഓർമ്മ സാറ് പാൽക്കുളങ്ങര അംബികാദേവി ടീച്ചർ കുമാരകേരള ഓർമ്മ സാറ് പാറശാല രവി സാർ ഇവരൊക്കെ ആ മേഖലയിൽ വളരെ വളരെ പ്രശസ്തര അവരുടെ ഒരു കാലഘട്ടത്തിൽ അവിടെ പഠിക്കാൻ പറ്റി ഇപ്പോൾ ബാബുവട്ടനും ഞാനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാബുവേട്ടൻ പറയും രാമൻകുട്ടി നായരാശൻ കലാമണ്ഡലത്തിലുണ്ടാകുമ്പോൾ ഒരു ഇല അനങ്ങൂല ഏ ഒരു സൂചി വീണാലറിയും അത്ര ശാന്തമാണ് കലാമണ്ഡലം എന്ന് പറയും അതുപോലെയാണ് പാഠശാല രവിസാറ് പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഞാൻ അവിടെ പഠിക്കുന്നത് സാറിങ്ങനെ കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് ഒരു കിട്ടിയിട്ടൊരു നടത്തമുണ്ട് രവി രവിസാറിൻ്റെ എല്ലാ സെക്ഷനിലേക്കും സാറ് ചില സമയം പറയാ മിന്നലായിട്ട് ഇങ്ങനെ കടന്നു വരും ആ സമയത്ത് ഒരു ശബ്ദം അവിടെയൊന്നും ഉണ്ടാവില്ല അത്ര ഭയങ്കര അങ്ങനെ ഞങ്ങളിങ്ങനെ പറയുമല്ലോ ഓരോ കാര്യങ്ങൾ പാവട്ടം പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാനും ഇങ്ങനെ പറയുന്നത് അപ്പം എനിക്ക് വളരെ സാമ്യം തോന്നിയിട്ടുള്ളൊരു കാര്യം അത് ശരിക്കും ശരിക്കും ആ പാഠശാല രവി സാറ് അക്കാഡമിയിൽ പ്രിൻസിപ്പാളായിരുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുമാരകേരള ഓർമ്മ സാറ് അന്തർജനം മന്തർജനം എന്ന് വിളിക്കുമ്പോൾ മാരകരളന്ന സാറ് അങ്ങനെ ഉള്ള സമയത്ത് അവിടെ പഠിക്കാൻ പറ്റിയെന്നുള്ളത് ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റി പഠിക്കാൻ പറ്റിയെന്നുള്ളത് ഒക്കെ വലിയ ഇപ്പോൾ ഈ മാന്റിലൻ ശ്രീനിവാസൻ അദ്ദേഹം അദ്ദേഹം ഒന്ന് കുട്ടിയാണ് അവിടെ വന്ന് പരിപാടി നടത്തുമ്പോൾ ഒരു ചെറിയൊരു കുട്ടി വന്ന് ഇത്ര അസാധ്യമായിട്ട് വായിക്കുന്നു എന്നുള്ളത് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടത് എനിക്ക് ഒരു കലാകാരിക്ക് എപ്പോഴും വേണ്ട ചില കഴിവ് കലാകാരി എന്ന് പറയുന്നത് കലാകാരനായാലും കലാകാരിയായാലും വേണ്ടത് ഇത്തരം ചില സെൻസ് ഓഫ് ഹ്യൂമർ മുമ്പ് പറഞ്ഞ പോലെ സെൻസ് ഓഫ് ഹ്യൂമർ ഈ മനസ്സിലെപ്പോഴും അത്ഭുതം എന്തിനെ കണ്ടാലും ഒരു അത്ഭുതത്തോടെ നോക്കാനുള്ള ഒരു മനസ്സ് ഇതൊക്കെ ഒരു കലാകാരന് അവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം ശ്രീജയ്ക്ക് ഉണ്ടെന്ന് ഈ വർത്തമാനത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു മനസ്സിൻ്റെ യൗവനോ അല്ലെങ്കിൽ കുട്ടിത്തം തന്നെ വേണം പറയാൻ അത് കുട്ടി കുട്ടിക്കാലം കഴിയുന്ന ചിലപ്പോൾ നമുക്ക് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും ആ മനസ്സിൻ്റെ നന്മയും കുട്ടിത്വവും എന്നും നിലനിൽക്കട്ടെ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഒരു കലാകാരിയായിട്ട് ഇനിയും വളരെ സാധ്യ ഭാഗ്യം ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ എപ്പോൾ ശ്രീജയെന്ന് പറഞ്ഞാൽ അവസാനം എത്തി നിൽക്കുന്നത് ഭാവുകൾ അപ്പൊ ആ കുടുംബം ഒത്തുചേർന്ന് ഒരുമിച്ച് ചേർന്ന് സന്തോഷമായിട്ടുള്ള ഒരു കലാജീവിതം കല നിറഞ്ഞ സൗഹൃദമായ സന്തോഷമായ ഒരു ജീവിതം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു